Good morning, my dear students. Today we are going to discuss about the new chapter from the economic side. The chapter name is poverty. This chapter le pradhanamayittulla sum and substance adu onnu parayam. First of all, the meaning related to the poverty. Adinu shesham poverty, categorizing the poverty, who are the poor, then what is the absolute poverty and the relative poverty, then categorizing the poverty like always poor, chuning poor, occasionally poor, just like these terms are there. Then after that, the important area that is related to the poverty line or head count ratio. Poverty line endana, head count ratio endana ennallane kurichu parayunnunde. Pinne causes of poverty ennalladile background reasons parayunnunde, adenodu related cheyidondulla oru ettolam point adile discuss cheythu parayunnunde. Then poverty alleviation umayi bandhappettu മൂന്ന് അപ്രോച്ചുകൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, എംപ്ലോയ്മെൻറ്റ് അപ്രോച്ച്, അതേപോലെ തന്നെ മിനിമം അമിനിറ്റീസ് അപ്രോച്ച് എന്ന് പറയുന്ന മൂന്ന് അപ്രോച്ച് ഉണ്ട്. ഈ അപ്രോച്ചിലെ മെയിനായിട്ട് വരുന്ന, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ഒരു കാറ്റഗറി ഉണ്ട്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം തുടങ്ങിയെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് ദ മീനിങ് റിലേറ്റഡ് ടു പോവർട്ടി. നമുക്ക് നോക്കാം പോവർട്ടി എന്ന് പറയുന്നതിൻ്റെ ടേം മീനിങ് എന്താണ്. വാട്ട് ഈസ് പോവർട്ടി? പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് സം പീപ്പിൾ ഡു നോട്ട് ഹാവ് ഇനഫ് ഇൻകം ടു ഫുൾഫിൽ ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ദ ലൈഫ് ലൈക്ക് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് എക്സെട്ര. ദ പേഴ്സൺ ഡിഡ് നോട്ട് ഗെറ്റ് ദ ബേസിക് നെസസിറ്റീസ് ഓഫ് ദ ലൈഫ് ഇറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് പേഴ്സൺ ഈസ് അഫക്റ്റിംഗ് ദ പോവർട്ടി. അല്ലേ, ഒരു വ്യക്തിക്ക് ബേസിക് നെസസിറ്റീസ് ഓഫ് ദ ലൈഫായിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്നിവ ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഏതെന്ന് പറയുന്നത് പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ഡിസ്കസ് ചെയ്യേണ്ടത് ഹൂ ഈസ് എ പുവർ എന്ന് പറഞ്ഞു. ഹൂ ആർ ദ പുവർ? യഥാർത്ഥത്തിൽ ആരാണ് ദരിദ്രർ? നമുക്ക് നോക്കാം. ഇന്ത്യ ഹാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് പുവർ പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. ദർ ആർ പുവർ പീപ്പിൾ ബോത്ത് അർബൻ ഏരിയാസ് ആൻഡ് റൂറൽ ഏരിയാസ്. അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരെ കാണപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, അർബൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ അർബൻ പുവർ ഇൻക്ലൂഡ് പീപ്പിൾ ലിവിങ് ഇൻ സ്ലംസ്, സ്ട്രീറ്റ് വെൻഡേഴ്സ്, റാക്ക് പിക്കേഴ്സ്, ഡൊമസ്റ്റിക് മെയ്ഡ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടർ വർക്കേഴ്സ്, പെർട്ടിക്കുലർലി വിമൺ, ബഗ്ഗേഴ്സ് എക്സെട്ര. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? അർബൻ പുവറിൽ വരുന്ന മേഖലകൾ എന്നാണ്. ദേ ലിവ് ഇൻ കച്ച ഹൗസസ് ഓഫ് mud walls and a detached roof. Many do not have even these forms of dwellings. alle ini ivarude case nokkanengil ivarku chila samayathu kudivellamo allengil mattu saugaryangalo karyangalo onnum undavunnilla. avarude veedu valare moshamayittulla avasthayilulla veedugalum aayirikkum. then adutha bhagavumayittu idile varunathu rural poor include rural poor ne kurichu parayunnunde. rural poor include the landless agricultural laborers who get work only for a few days a year. ഇവിടെ പറയുന്നത് റൂറൽ പവർ ഇൻക്ലൂഡ് ദ ലാൻഡ്ലെസ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഹു ഗെറ്റ് വർക്ക് ഓൺലി ഫോർ ഫ്യൂ ഡേയ്സ് എ ഇയർ. ദ അൺഎംപ്ലോയ്ഡ് മെമ്പേഴ്സ് ഓഫ് ദി എസ് സി ആൻഡ് എസ് ടി സെഗ്മെന്റ്സ്, ദ ഇല്ലിറ്ററേറ്റ് ആൻഡ് അൺഹെൽത്തി പീപ്പിൾ who do not have any job etc are included in rural poor. ഇപ്പോൾ റൂറൽ പവർ എന്ന് പറയുമ്പോൾ എസ് സി എസ് ടിയിൽ വിഭാഗത്തിൽപ്പെട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ നല്ല ജീവിത സൗകര്യങ്ങളോ നല്ല ആരോഗ്യമോ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇതിൽ വരുന്നതാണ്, ഈ റൂറൽ പവർ ഏരിയയിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പുവറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നതാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ അർബൻ പുവർ ആൻഡ് റൂറൽ പുവർ. ഗ്രാമീണ മേഖലയിലെയും അതേപോലെ തന്നെ ടൗണിലും താമസിക്കുന്ന ജീവിക്കുന്ന ആൾക്കാരിലെ അല്ലെങ്കിൽ അതിൽ അത്തരത്തിലുള്ള പാവപ്പെട്ടവരെ കുറിച്ചുള്ള പ്രത്യേകതകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇല്ലിറ്ററസി, ഇൽ ഹെൽത്ത് ആൻഡ് മൾട്ടി ന്യൂട്രിഷൻ, ഇൻഡെപ്റ്റ്നെസ് ടു ദ വില്ലേജ് മണി ലെൻഡേഴ്സ്, അൺഎംപ്ലോയ്ഡ് ഓർ അണ്ടർ എംപ്ലോയ്ഡ് വർക്കേഴ്സ്, ദെൻ അൺഓർഗനൈസ്ഡ് സെക്ടർ, നോ ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ഫെസിലിറ്റി, ജെൻഡർ ഇൻജസ്റ്റിസ് that is related to women, no asset like land,
majority of the poor belong to socially backward section, majority of the SC and ST are the poor. Appo ivide nammal topic discuss cheyyunnathu onnu koodi parayam, what are the characteristics of urban poor and rural poor? Gramina megalayilum allengil pattanangalileyum ദരിദ്രർ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകതകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്തത് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം ഇന്ത്യയിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ആരെ പുവർ പീപ്പിളിനെ, ഹൗ ആർ ദ പുവർ ഐഡൻറ്റിഫൈ, എങ്ങനെയാണ് പാവപ്പെട്ട ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ ദാദാഭായ് നവറോജി ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ഉണ്ടായിരിക്കുകയും ആ ഇൻഡെക്സിലൂടെ നമ്മുടെ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരെ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദാദാഭായ് നവറോജി, എസ്റ്റിമേറ്റഡ് പോവർട്ടി ഇൻ ഇന്ത്യ യൂസിങ് ദ പോവർട്ടി ലൈൻ, പോവർട്ടി ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ദാദാഭായ് നവറോജി ഇന്ത്യയിൽ ആദ്യമായിട്ട് പോവർട്ടി ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ ഹി യൂസ് ദ ഐറ്റംസ് ഗിവൺ ടു എ പ്രിസണേഴ്സ് ആൻഡ് ദ പ്രിവെയിലിംഗ് പ്രൈസസ് ഓഫ് ദീസ് ഐറ്റം ടു കാൽക്കുലേറ്റ് എ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുക, ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ്, ജയിലിലെ അല്ലെങ്കിൽ തടവുകാർക്ക് നൽകുന്ന ഭക്ഷണം അതിൻ്റെ എത്ര പ്രൈസൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിൽ ഒരു പാവപ്പെട്ടവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ശ്രമം ആദ്യം നടന്നിട്ടുള്ളത്. ദെൻ അതേപോലെ തന്നെ ഇൻ 1962 ദ പ്ലാനിംഗ് കമ്മീഷൻ ഫോംഡ് എ സ്റ്റഡി ഗ്രൂപ്പ്. പ്ലാനിംഗ് കമ്മീഷൻ എന്ത് ചെയ്തു, പോവർട്ടി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1979 പുതിയ ഒരു സംഘടന, പുതിയൊരു ഏജൻറ്റിനെ നമ്മൾ പോവർട്ടിയും ഐഡൻറ്റിഫൈ ചെയ്ത് തന്നെ നിയമിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. ഈ 1989 and 2005 എക്സ്പേർട്ട് ഗ്രൂപ്പ് വേർസ് ഓഫ് ഫോംഡ് അല്ലേ. ഈ 1989 and 2005 എക്സ്പോർട്ട് ഇൻ 1989 and 2005 എക്സ്പേർട്ട് ഗ്രൂപ്പ് വേർ ആൾസോ ഫോംഡ്. എന്തിനെ, പോവർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് 1989 and 2005 എക്സ്പേർട്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ബിസൈഡ്സ് ദ പ്ലാനിംഗ് കമ്മീഷൻ മെനി ഇൻഡിവിജ്വൽ എക്കണോമിസ്റ്റ് ഹാവ് ആൾസോ അറ്റംപ്റ്റ് ടു ഐഡൻറ്റിഫൈ ദ നമ്പർ ഓഫ് പുവർ ഇൻ ഇന്ത്യ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ പോവർട്ടി അളക്കുന്ന ഗ്രൂപ്പ് മാത്രമല്ല, മറ്റ് ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, പോവർട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എക്സ്പേർട്ട് ഗ്രൂപ്പൊക്കെ നമ്മൾ ഫോം ചെയ്തിട്ട് ഉണ്ട്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഈ പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഫോർ ഡിഫൈനിങ് ദ പോവർട്ടി ആർ ഡിവൈഡഡ് ഇൻ ടു ടു അല്ലേ. എങ്ങനെ മാറ്റിയിട്ടുണ്ട്, ദ പുവർ ആൻഡ് ദ നോൺ പുവർ അല്ലേ, പുവർ എന്നും നോൺ പുവർ എന്നുള്ള രണ്ട് കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ദ പോവർട്ടി ലൈൻ സെപ്പറേറ്റഡ് ടു അല്ലേ, രണ്ടു പേർക്ക് ഒരു സെപ്പറേറ്റ് ഇതും കൊടുത്തിട്ടുണ്ട്. ബട്ട് ഈവൻ എമംഗ് ദ പുവർ ദർ ആർ മെനി കൈൻഡ്സ് ഓഫ് പുവർ, ദാറ്റ് ഈസ് അബ്സൊല്യൂട്ട് പുവർ, വെരി പുവർ ആൻഡ് ദ പുവർ എന്ന് പറയുന്ന ഓരോ കാറ്റഗറിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ദ വേരിയസ് കൈൻഡ്സ് ഓഫ് നോൺ പുവർ ആർ ദ മിഡിൽ ക്ലാസ്സസ്. നോൺ പുവർ ആയിട്ടുള്ള ആൾക്കാർ ഒരു പരിധിവരെ വരുന്നത് മിഡിൽ ക്ലാസ്സാണ്, അപ്പർ മിഡിൽ ക്ലാസ്സാണ്, റിച്ച് ആണ്, വെരി റിച്ച് ആൻഡ് അബ്സൊല്യൂട്ട്ലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഏതിൽ വരുന്നത്, നമ്മൾ നോൺ പുവർ എന്ന് പറയുന്ന മേഖലയിൽ വരുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറൈസിങ് പോവർട്ടി. പോവർട്ടിയെ ഏകദേശം 6 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഓൾവേസ് പുവർ. ഓൾവേസ് പുവർ എന്ന് പറയുമ്പോൾ പെർമനൻ്റലി ഇൻ പോവർട്ടി, എല്ലായ്പ്പോഴും പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാർ എന്നതാണ് ഓൾവേസ് പുവർ എന്നുള്ളതിൽ വരുന്നത്. ദെൻ യൂഷ്വലി പുവർ, സംടൈംസ് ദേ ഹാവ് എ ലിറ്റിൽ മണി ദാറ്റ് ടെമ്പററി ലിഫ്റ്റ് ഫ്രം ഔട്ട് ഓഫ് ദി പോവർട്ടി. അവർക്ക് ചില സമയങ്ങളിൽ പണം കിട്ടുകയും ആ പണം കിട്ടിയതോടുകൂടി അവർ ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, പോവർട്ടിയിൽ നിന്ന് മുക്തരാവുകയും ചെയ്യുന്നു. എന്നാൽ വീണ്ടും അവരെന്ത് ചെയ്യുന്നു, ആ പണം കിട്ടാത്ത അവസ്ഥയിൽ പോവർട്ടി അനുഭവിക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുടെ എക്സാമ്പിളാണ് കാഷ്വൽ വർക്കേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പാണ് ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവർ എന്ന് പറയുന്ന ടൈപ്പ്. കോൺസ്റ്റിറ്റ്യൂട്ട് ക്രോണിക് പുവർ എന്നുള്ള രീതിയിലും കൂടി അവർ വിളിക്കുന്നുണ്ട്. ഓൾവേസ് പുവർ ആൻഡ് യൂഷ്വലി പുവറിനെ എന്തിൽ കൂട്ടിച്ചേർത്ത് പറയുന്നു, അവരെന്തിലടങ്ങിയിട്ടുണ്ട്, ക്രോണിക് പുവർ എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ ട്യൂണിംഗ് പുവർ. ട്യൂണിംഗ് പുവർ എന്ന് പറയുന്നത് ദോസ് ഹു മൂവ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ പോവർട്ടി. ചില സമയം പോവർട്ടിയിലേക്ക് വരും, എന്നാൽ പോവർട്ടിയിൽ നിന്ന് വീണ്ടും മുക്തരാകും. അപ്പോൾ അത്തരത്തിൽ വരുന്ന ആൾക്കാരാണ് ട്യൂണിംഗ് പുവർ എന്ന് പറയുന്നത്.
എക്സാമ്പിള് സീസണൽ വർക്കേഴ്സ് സീസൺ ഉള്ള സമയത്ത് പോവർട്ടി അവരുടെ ഒഴിവാകുകയും എന്നാൽ ഓഫ് സീസണിൻ്റെ സമയത്ത് അവർക്ക് വീണ്ടും പോവർട്ടിയിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് ട്യൂണിങ് പുവർ എന്ന് പറയുന്നത്. ദെൻ ഒക്കേഷണലി പുവർ, യൂഷ്വലി നോട്ട് പുവർ അല്ലേ, അവർ സാധാരണ എന്താണ് പാവപ്പെട്ടവരല്ല, പക്ഷേ ബട്ട് ഫോൾ ഇൻ ടു പോവർട്ടി നൗ ആൻഡ് ദെൻ. ചില സമയങ്ങളിൽ ചില സന്ദർഭവശാൽ അവരെന്ത് ചെയ്യുന്നു, പോവർട്ടി അനുഭവിക്കുന്ന ജനങ്ങളായിട്ട് മാറും. അപ്പൊ ഇവിടെ ഈ രണ്ടെണ്ണം അടുത്തൊരു ടൈപ്പായിട്ട് മാറുന്നു, ട്യൂണിങ് പുവർ ആൻഡ് ഒക്കേഷണൽ പുവറിനെ നമ്മൾ വിളിക്കുന്ന സിക്സ്ത് ടൈപ്പ് നമ്മൾ ട്രാൻസിയൻ്റ് പുവർ എന്നുള്ള രീതിയിലേക്ക് വിളിക്കുന്നു. നോക്കാം, ട്യൂണിങ് പുവർ ആൻഡ് ഒക്കേഷണൽ പുവർ കോൺസ്റ്റിറ്റ്യൂട്ട് ട്രാൻസിയൻ്റ് പുവർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ചില സമയത്ത് യാതൊരു രീതിയിലും പോവർട്ടി അനുഭവിക്കാത്ത ആൾക്കാരുണ്ട്, അവരെയാണ് നോൺ പുവർ എന്ന് വിളിക്കുന്നത്. നെവർ ആർ ദ നോൺ പുവർ. ചില സമയങ്ങളിൽ അവർ ഒരിക്കലും പോവർട്ടി അല്ലെങ്കിൽ പോവർട്ടി എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുന്നില്ല, അവരെ നോൺ പുവർ എന്നുള്ള രീതിയിൽ വിളിക്കുന്നു. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ള ടോപ്പിക്കാണ്, ഹൗ ടു ഡിറ്റർമിൻ ദ പോവർട്ടി ലൈൻ. എങ്ങനെയാണ് പോവർട്ടി ലൈൻ തീരുമാനിക്കുന്നത് അല്ലേ? ഇറ്റ്സ് എൻ ഇമാജിനറി കട്ട് ഓഫ് പോയിന്റ് ടു ക്ലാസിഫൈ ഓർ ഡിസ്റ്റിംഗ്വിഷ് ദ എബോവ് പോവർട്ടി ലൈൻ ആൻഡ് ബിലോ പോവർട്ടി ലൈൻ. എ പി എൽ എന്നും ബി പി എൽ എന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇമാജിനറി ലൈൻ ആണ് അല്ലെങ്കിൽ ഇമാജിനറി കട്ട് ഓഫ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്, പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം, പോവർട്ടി ലൈൻ ഈസ് ദ കട്ട് ഓഫ് പോയിന്റ് വിച്ച് ദ ഡിവൈഡ് ദ പോപ്പുലേഷൻ ആസ് പുവർ ആൻഡ് ദ നോൺ പുവർ. നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കട്ട് ഓഫ് പോയിന്റ് ആണ്. എങ്ങനെ തരംതിരിക്കാൻ, പുവർ ആൻഡ് നോൺ പുവർ എന്നുള്ള രീതിയിൽ, പുവർ ആൻഡ് നോൺ പുവർ എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ഉപയോഗിക്കുന്ന ഒരു കട്ട് ഓഫ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്, പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ദ കട്ട് ഓഫ് പോയിന്റ് ക്യാൻ ബി ഓൺ എ ലൈൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അപ്പൊ കട്ട് ഓഫ് പോയിന്റ് ഓഫ് എങ്ങനെയാണ്, ഓൺ ലൈൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്, വരുമാനത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പൊതുവെ എന്ത് ചെയ്യാറ് ഇങ്ങനെ പോവർട്ടി ലൈൻ തീരുമാനിക്കുന്നത്. പീപ്പിൾ ഹൂസ് ഇൻകം ആർ ബിലോ ദ പോവർട്ടി ലൈൻ ആർ പുവർ അല്ലെ. ബിലോ പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈൻ ബി പി എൽ, ബി പി എൽ ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ആസ് കൺസിഡേർഡ് ആസ് എ പുവർ എന്നുള്ള രീതിയിലും, ദോസ് ഹു ഇൻകം ആർ എബോവ് ദ പോവർട്ടി ലൈൻ. ചിലരുടെ ഇൻകം എബോവ് ദ പോവർട്ടി ലൈൻ എ പി എൽ ആണെങ്കിൽ, എ പി എൽ ആണെങ്കിൽ അവരെ എന്തെന്ന് വിളിക്കുന്നു, നോൺ പുവർ എന്നുള്ള രീതിയിലും വിളിക്കുന്നു. ദെൻ ദർ ആർ മെനി വേസ് ടു മെഷർ ദ പോവർട്ടി. നമുക്ക് പോവർട്ടി പല രീതിയിലും കണ്ടെത്താം. വൺ വേ ഈസ് ടു ഡിറ്റർമിൻ ഇറ്റ് ബൈ ദ മോണിറ്ററി വാല്യൂ. മോണിറ്ററി വാല്യൂവിൻ്റെ രീതിയിൽ നമുക്ക് എന്ത് കണ്ടെത്താം, പോവർട്ടി ലൈൻ കണ്ടെത്താം. ദാറ്റ് ഈസ് പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ. പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ, അവർ ഫുഡ് ഐറ്റത്തിന് വേണ്ടി എത്ര രൂപ, അവരുടെ പ്രതിശീർഷം എത്ര രൂപ ചെലവഴിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പോവർട്ടി, അപ്പോൾ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ പല രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഉപയോഗിച്ച് കണ്ടെത്താം. ഓഫ് ദി മിനിമം കലോറീസ് ഇൻടേക്ക്, അവർ ഓരോരുത്തരും മിനിമം എത്ര മിനിമം കലോറി, എത്രത്തോളം മിനിമം കലോറി ഫുഡ് അവർ എടുക്കുന്നു, മിനിമം കലോറി എത്ര അവർ നേടിയെടുക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോവർട്ടിയെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് വരുന്നു. നമുക്ക് അടുത്ത പറയുന്നത് ദ മിനിമം കലോറീസ് ഇൻടേക്ക് ഈസ് 2404 റൂറൽ ഏരിയ. 2400 2400 കലോറി എനർജി ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മിനിമം 2400 കലോറി എനർജിയും, ദെൻ അർബൻ ഏരിയയിൽ, അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ ടൗണുകളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മിനിമം 2100 കലോറി എനർജിയും കൂടി ലഭിക്കാത്ത ആൾക്കാരെ എന്തെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ബി പി എൽ ആൻഡ് എ പി എൽ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ റൂറൽ ഏരിയയിൽ 2400 കലോറി എനർജി ലഭിക്കാത്തവരെയും അർബൻ ഏരിയയിൽ 2100 കലോറി എനർജി ലഭിക്കാത്തവരെയും എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ബി പി എൽ ബിലോ പോവർട്ടി ലൈൻ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തത് പോയിന്റ് നോക്കാം, ദ മണി എക്സ്പെൻഡിച്ചർ നെസസറി ഫോർ ദ കലോറീസ് ഈസ് ദൻ കാൽക്കുലേറ്റ്. ഇനി കലോറി ഇത്ര എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര പൈസ അതിലേക്ക് ചെലവഴിച്ചു എന്നുള്ള രീതിയിൽ മണി എക്സ്പെൻഡിച്ചറിൻ്റെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. മണി എക്സ്പെൻഡിച്ചറിൻ്റെ രീതിയിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഇൻ 2009 and 2010 2009-2010 ദിസ് ഈസ് എസ്റ്റിമേറ്റഡ് ദ റുപ്പീസ് 673
673 രൂപ അല്ലേ പെർ പേഴ്സൺ ഇൻ ദ റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയിൽ ഒരു വ്യക്തി 673 രൂപ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ, അതിൻ്റെ താഴെയാണ് ചെലവഴിച്ചെന്നുണ്ടെങ്കിൽ അവരെ BPL എന്നും, പെർ മന്ത് ഒരു മാസം 673 രൂപ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ, ഇത് ഏത് ഡാറ്റ റിപ്പോർട്ട് പ്രകാരമാണ്, 2009 and 2010 റിപ്പോർട്ട് പ്രകാരം 673 രൂപ ഒരു വ്യക്തി ഒരു മാസം ചെലവഴിച്ചിട്ടില്ല, ഗ്രാമീണ മേഖലയിലുള്ള വ്യക്തി ചെലവഴിച്ചിട്ടില്ലെങ്കിലും, അതേപോലെ തന്നെ അർബൻ ഏരിയയിൽ ടൗണുകളിൽ 860 രൂപീസ് പെർ മന്ത് ചെലവഴിക്കാത്തവരെയും എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ദേ ആർ കൺസിഡേർഡ് ആസ് ദ ബിലോ ദ പോവർട്ടി ലൈൻ അല്ലേ, ഇൻ ടേംസ് ഓഫ് ഇൻകം. അവരെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ BPL എന്നും APL എന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ് യൂസസ് മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ. മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു മാസം പ്രതിശീർഷം അവർ ഒരു മാസം എത്ര രൂപ ചെലവഴിക്കുന്നു അടിസ്ഥാനത്തിൽ, ഇൻസ്റ്റെഡ് ഓഫ് ഇൻകം ഓഫ് ദ ഹൗസ് ഹോൾഡ് അല്ലേ, ടു ഐഡൻറ്റിഫൈ ദ ഇൻകം. നമ്മുടെ വരുമാനം നോക്കാതെ, വരുമാനം നോക്കിയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, എന്നാൽ വരുമാനം നോക്കാണ്ടും ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, ബട്ട് ദ ഗവൺമെൻറ് കൺസിഡേർഡ് ഓർ കാൽക്കുലേറ്റഡ് ദ മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ഇൻസ്റ്റെഡ് ഓഫ് ദി ഇൻകം ഓഫ് ഹൗസ് ഹോൾഡ് ടു ഐഡൻറ്റിഫൈ ദ പുവർ അല്ലേ, നമ്മുടെ രാജ്യത്തുള്ള പാവപ്പെട്ടവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻകം നോക്കുന്നതിന് പകരം അവരെന്ത് നോക്കാറുണ്ട്, മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ നോക്കിയിട്ട് പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത്, ദ എക്കണോമിക് സ്റ്റേറ്റ് ദാറ്റ് പീപ്പിൾ ബിലോ ദ ഇൻകം ലെവൽ are treated as BPL below poverty line എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, BPL എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ APL എന്താണ് BPL എന്താണെന്ന് നിങ്ങൾ പല രീതിയിലും നിങ്ങൾക്കറിയാം, അതിൻ്റെ വാർത്തകൾ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദ എക്കണോമിക് സ്റ്റേറ്റ് ദാറ്റ് പീപ്പിൾ ബിലോ ദിസ് ഇൻകം, ഈ ഒരു പടം പറഞ്ഞിരിക്കുന്ന ഇൻകം ലെവലിൻ്റെ ഒക്കെ താഴത്താണെന്നുണ്ടെങ്കിൽ അവരെ BPL എന്നും, ദർ ആർ മേ അതർ ഫാക്ടേഴ്സ് ലൈക്ക് അല്ലെ ഏതൊക്കെയുണ്ട് ബേസിക്, ഇപ്പം ഇതിൻ്റെ മുകളിലുള്ളവരെ APL എന്നും ഇതിൻ്റെ താഴെയുള്ളവരെ BPL എന്നും വിളിക്കുന്നു. അതുകൂടാതെ ദർ ആർ മേ അതർ ഫാക്ടേഴ്സ് ലൈക്ക് ബേസിക് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ഡ്രിങ്കിങ് വാട്ടർ, സാനിറ്റേഷൻ, എലോങ് വിത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഫോർ കാൽക്കുലേറ്റിംഗ് ദ പോവർട്ടി ലൈൻ. നമ്മുടെ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇൻകമോ അതേപോലെ തന്നെ പെർ ക്യാപിറ്റ മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ കൂടാതെ നമ്മുടെ എഡ്യൂക്കേഷൻ ലെവല്, ഹെൽത്ത് ലെവല്, സാനിറ്റേഷൻ ലെവല്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും പോവർട്ടി അനുഭവിക്കുന്നവരെ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. വേൾഡ് ബാങ്ക് യൂസസ് $1 and $2 ഫോർ ഫൈൻഡിങ് ദ പോവർട്ടി ലൈൻ. എ പേഴ്സൺ ഗെറ്റ് below $2 considered as poor, and the person get below $1 considered as very poor. Appo dollar poverty line undu, world bank parayunnathu $2 il thaale kittuna aalkare poor ennum, $1 inde thaale aanu oru vyaktiki varumaanam kittunnundengil avare very poor ennum calculate cheyyunnundu. ഇത് കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ പോവർട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞ മെഷേഴ്സ് കൂടാതെ പോവർട്ടി ബേസ് ചെയ്ത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ദ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഷുഡ് ഇംപ്രൂവ് ഹ്യൂമൻ ലീവ്സ് ബൈ ഇറാഡിക്കേറ്റിംഗ് ലിറ്ററസി, ഇൽ ഹെൽത്ത് ആൻഡ് ലാക്ക് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ ഫ്രീഡം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഡ്യൂ ടു വേരിയസ് ലിമിറ്റേഷൻസ് ഇൻ ദ എസ്റ്റിമേഷൻ പോവർട്ടി, സം എക്കണോമിസ്റ്റ് ആൻഡ് എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് മെയ്ഡ് അറ്റ് എ ഫൈൻ ആൾട്ടർനേറ്റീവ് മെത്തേഡ്. നമ്മുടെ ഇത് കൂടാതെ നമ്മുടെ എക്കണോമിക്സ് ആയിട്ടുള്ള പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, പോവർട്ടിയെ മെഷർ ചെയ്യുന്നതിന് BPL ആൻഡ് APL എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ നോബൽ ലിറ്ററേച്ചർ അമർത്യ സെൻ, നമ്മുടെ നോബൽ സമ്മാനം നേടിയ അമർത്യ സെന്, അദ്ദേഹത്തിൻ്റെ ഫേമസ് ഇന്ത്യൻ എക്കണോമിക്സ് ഹാസ് ഡെവലപ്ഡ് ആൻ ഇൻഡെക്സ് കോൾഡ് സെൻ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിൽ ഇൻ ദ പ്ലാൻസ് ആയിട്ട് വരുന്നതാണ്. നോബൽ സമ്മാനം നേടിയ അമർത്യ സെൻ പോവർട്ടി ലൈൻ മെഷർ ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ് ഏതായിരുന്നു, സെൻ ഇൻഡെക്സ് ആണ്, സെൻ SEN സെൻ ഇൻഡെക്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് മറക്കരുത്. പുവർ ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ള ദരിദ്രരുടെ ഒരു കണക്കാണ്. വെൻ ദ നമ്പർ ഓഫ് പുവർ ഈസ് എസ്റ്റിമേറ്റഡ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ
below the poverty line, it is known as head count or head ratio. Or head count ratio എന്നുള്ള രീതിയിൽ പറയുന്നു. Head count ratio എന്ന് പറയുന്നത്. When the number of poor is estimated as the proportion of the people below the poverty line. അല്ലേ, എത്രത്തോളം നമ്മുടെ മൊത്തം ജനസംഖ്യയിൽ എത്രത്തോളം ജനങ്ങൾ ബിലോ പോവർട്ടി ലൈനിലുണ്ട് എന്നുള്ളതിൻ്റെ അളവ് നോക്കിയിട്ട് കണ്ടെത്തുന്നതിനെ എന്തെന്ന് പറഞ്ഞാൽ ഹെഡ് റേഷ്യോ ഓർ പോവർട്ടി ഇൻസിഡൻസ് റേഷ്യോ എന്ന് പറയുന്നു. ഹെഡ് കൗണ്ട് റേഷ്യോ ഓർ പോവർട്ടി ഇൻസിഡൻസ് റേഷ്യോ എന്ന് പറയുന്നു. ഇതിലെ ഒരു കൗണ്ട് എന്നുള്ളത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഹെഡ് കൗണ്ട് റേഷ്യോ ഓർ പോവർട്ടി ഇൻസിഡൻസ് റേഷ്യോ എന്ന് വിളിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് എ പോവർട്ടി ഇൻസിഡൻസ് റേഷ്യോ ഓർ ഹെഡ് കൗണ്ട് റേഷ്യോ എന്നുള്ളത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു കാര്യമാണ്. അടുത്തത് ഹെഡ് കൗണ്ട് റേഷ്യോ ഈസ് ഇക്വൽ ടു നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. അപ്പോൾ ഹെഡ് കൗണ്ട് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്പർ ഓഫ് പുവർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഹെഡ് കൗണ്ട് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇൻ ഇന്ത്യ ഒഫീഷ്യൽ ഡാറ്റ ഓൺ പോവർട്ടി ഈസ് പബ്ലിഷ്ഡ് ബൈ ദ പ്ലാനിംഗ് കമ്മീഷൻ. അപ്പോൾ ഇന്ത്യയിൽ പോവർട്ടിയെക്കുറിച്ചുള്ള ഒരു ഒഫീഷ്യൽ ഡാറ്റ ആരാണ് പബ്ലിഷ് ചെയ്യുക? പ്ലാനിംഗ് കമ്മീഷൻ, നമ്മുടെ ആസൂത്രണ ബോർഡാണ്, പ്ലാനിംഗ് കമ്മീഷനാണ്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിക് ഓഫ് ദ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ കളക്റ്റഡ് ബൈ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. അപ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ കളക്ട് ചെയ്യുന്ന പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ അല്ലെ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ പോവർട്ടി ലൈൻ മെഷർ ചെയ്യുന്നത്. The head count ratio in India and transient poverty can be seen in the following table. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇന്ത്യയിൽ ഏകദേശം അല്ലേ വാട്ട് ആർ ദ നമ്പർ ഓഫ് പൂവേഴ്സ് ഇൻ ഇന്ത്യ എന്നുള്ളതിനൊരു ടേബിൾ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ആ ടേബിളിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൺക്ലൂഷനാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്പർ ഓഫ് പൂവർ ഇൻ ഇന്ത്യയെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ സമ്മറിയാണ് ഞാനിവിടെ പറയുന്നത്. ദ പോവർട്ടി ഹാഫ്ഡ് ഫ്രം 54% ഇൻ ദ മിഡ് 70s ടു 26% ബൈ 2010 അല്ലേ 1970s ഇരുപതിൻ്റെയും ഒരു നടുക്കിലാകുമ്പോൾ നമ്മുടെ 54%ൽ നിന്ന് മിഡ് 70s ആകുമ്പോൾ 26%ഓളം നമ്മുടെ പോവർട്ടി നമുക്ക് കുറച്ച് വരാൻ പറ്റിയിട്ടുണ്ട്. ദെൻ റൂറൽ പോവർട്ടി ഹാസ് ആൾവേസ് ബീൻ മോർ ദാൻ അർബൻ പോവർട്ടി. റൂറൽ പോവർട്ടിയാണ് അർബൻ പോവർട്ടിയേക്കാൾ കൂടുതലായിട്ട് കാണിക്കുന്നത്. ദ ഫസ്റ്റ് മേജർ റിഡക്ഷൻ ഇൻ ദ പോവർട്ടി ഹാപ്പൻ ഡ്യൂറിങ് 1997-98 ടു 1983 അല്ലേ 1977-78 മുതൽ 1983 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ പോവർട്ടി വളരെ എന്താ താഴോട്ട് വരുന്നതിൽ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലേക്ക് വരുന്നതിന് കാരണമായിട്ടുണ്ട്. ദെൻ ദ ബിഗ്ഗസ്റ്റ് റിഡക്ഷൻ ഇൻ പോവർട്ടി ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ 1999-2000 അല്ലേ 1999 2000 ഇടയിൽ നമ്മുടെ പോവർട്ടി ലൈൻ എത്രത്തോളം കുറച്ച് ഡിക്ലൈൻ ബൈ ഓൾമോസ്റ്റ് 10% 10% എന്നുള്ള രീതിയിൽ നമ്മുടെ പോവർട്ടി കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മെജോറിറ്റി ഓഫ് ദ പുവർ ഇൻ ഇന്ത്യ ആർ ഇൻ ഒറീസ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ അല്ലേ ഈ സ്റ്റേറ്റുകളിലാണ് ഏറ്റവും കൂടുതലായിട്ട് പോവർട്ടി അനുഭവിക്കുന്ന ആൾക്കാരുള്ളത്. അതുകൂടാതെ ദി സ്റ്റേറ്റ് അക്കൗണ്ട് ഫോർ 50% ഓഫ് ഇന്ത്യാസ് പുവർ. ഈ സ്റ്റേറ്റുകൾ ഏതൊക്കെ സ്റ്റേറ്റ്? ഒറീസ, ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ഏകദേശം 50% ആൾക്കാർ എന്താണ് ദരിദ്രരാണ്, പോവർട്ടി അനുഭവിക്കുന്നതാണ്. പോവർട്ടി ഈസ് ലോ ഇൻ ദ സ്റ്റേറ്റ് ലൈക്ക് ഗുജറാത്ത്, കേരള, തമിഴ്നാട്, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ്, പഞ്ചാബ് ആൻഡ് ഹരിയാന. പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത് കൂടാതെ കേരള, തമിഴ്നാട്, കർണാടക പോലുള്ള സദൻ സ്റ്റേറ്റുകളിലൊക്കെ എന്താണ് പോവർട്ടി ലൈൻ അല്ലെങ്കിൽ പോവർട്ടി വളരെ കുറഞ്ഞ റേറ്റിൽ ആണ്. ദെൻ അടുത്തത് വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി അല്ലേ പോവർട്ടിക്കുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇത് എസ് എ ടൈപ്പ് ചോദ്യം വരുന്ന ഒന്നാണ്. വാട്ട് ആർ ദ കോസസ് ഓഫ് പോവർട്ടി? അപ്പോൾ പോവർട്ടിയെക്കുറിച്ച്, പോവർട്ടിയുടെ റീസണെ കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പോവർട്ടി എഴുതേണ്ടതാണ്. അതുകൂടാതെ പോവർട്ടിയെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ പോവർട്ടിക്ക് കാരണമായിട്ടുള്ള കുറേ പോയിന്റുകളുണ്ട്, ആ പോയിന്റുകളെല്ലാം എഴുതേണ്ടതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. അത് എസ് എ ടൈപ്പ് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഗങ്ങളൊന്നും കൂടി നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് കോസസ് ഓഫ് പോവർട്ടി.
കോസസ് ഓഫ് പോവർട്ടിയിൽ ഏറ്റവും ആദ്യം വരുന്ന ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് റീസൺ റിലേറ്റഡ് ടു ദ പോവർട്ടി. ബാക്ക്ഗ്രൗണ്ട് റീസണിൽ വരുന്നത് ഒന്നാണ് ബ്രിട്ടീഷ് റൂൾ. അപ്പോൾ നമുക്ക് നോക്കാം, ദ ബ്രിട്ടീഷ് റൂൾ ഇംപ്രോവൈസ്ഡ് ഇന്ത്യ, ഇന്ത്യയെ ദരിദ്രരാക്കുന്നതിന് അല്ലെങ്കിൽ പട്ടിണിയിലാക്കുന്നതിന് പോവർട്ടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ റൂള് ഒരു കാരണമായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ദ കൊളോണിയൽ പോളിസി ട്രാൻസ്ഫോംഡ് ഇന്ത്യ ഇൻ ടു ദ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയൽ ഫോർ ബ്രിട്ടീഷ് ഇൻഡസ്ട്രീസ് ആൻഡ് ദ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് മാനുഫാക്ചർഡ് ഗുഡ്സ്. ഇന്ത്യയെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ ആസ് ദ സോഴ്സസ് ഓഫ് റോ മെറ്റീരിയലും ഇന്ത്യ ആസ് ദ മാർക്കറ്റ് ഓഫ് ദയർ ഫിനിഷ്ഡ് പ്രോഡക്റ്റാക്കി മാറ്റിയിരുന്നു. അതുമാത്രമല്ല, ഇന്ത്യ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി വാസ് ഡിസ്ട്രോയിഡ്, ഇന്ത്യയുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രി ഡിസ്ട്രോയ് ചെയ്തിരുന്നു. ദിസ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ത്രൂ മെനി ഇൻ ടു ദ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ഡി ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസികൾ, ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസിയല്ല ഡി ഇൻഡസ്ട്രിയലൈസേഷൻ പോളിസികൾ ഇന്ത്യയെ അൺഎംപ്ലോയ്മെൻറ്റും അതേപോലെ തന്നെ പോവർട്ടിയിലേക്കും ഇന്ത്യയെ തള്ളിവിടുന്നതിന് ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷ് റൂൾ കാരണമായിട്ടുണ്ട്. ഇത് കൂടാതെ ദ സെമീന്ദാരി സിസ്റ്റം മെയ്ഡ് ഇൻ ഫ്യൂ ലാർജ് സെമീന്ദാസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അല്ലേ, സെമീന്ദാരി സിസ്റ്റത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സെമീന്ദാരി സിസ്റ്റത്തിൽ കുറേ സെമീന്ദാസ്മാർ എന്തായിരുന്നു, ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ആയിരുന്നു. ദ ടെനൻസ് ആൻഡ് സബ് ടെനൻസ് ആൻഡ് അഗ്രികൾച്ചർ വർക്കേഴ്സ് ഹു വർക്ക്ഡ് അണ്ടർ ദം വേർ എക്സ്പ്ലോയ്റ്റഡ് ആൻഡ് ഇംപോവേഴ്സ്ഡ്. അവരുടെ ലൈഫ് ആകെ, അല്ലേ, ഈ സെമീന്ദാസിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാ, ടെനൻസും സബ് ടെനൻസും അഗ്രികൾച്ചറൽ വർക്കേഴ്സും ഒക്കെ അവരുടെ ലൈഫ് വളരെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്നതിനും അവരുടെ ലൈഫ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിനും ഇത് കാരണമായിട്ടുണ്ട്. ഇത് കൂടാതെ അടുത്ത പോയിന്റ് വരുന്നത്, ദ ലാൻഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വേർ സക്സസ്ഫുൾ ഓൺലി ഇൻ എ ഫ്യൂ സ്റ്റേറ്റ്. ഇപ്പം നമ്മൾ പോവർട്ടിക്ക് കാരണങ്ങൾ പറയുന്നതിൽ ഒന്ന് നമുക്ക് എന്ത് പറയാം, അല്ലേ, വളരെ കാര്യക്ഷമമല്ലാത്ത ലാൻഡ് റിഫോംസ് അല്ലേ, അല്ലേ, ഇൻഎഫക്റ്റീവ് ലാൻഡ് റിഫോംസ് ആൾസോ റെസ്പോൺസിബിൾ ഫോർ ദി കോസസ് ഓഫ് പോവർട്ടി. അപ്പോൾ ഇവിടെ പറയുന്നത് ദ ലാൻഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ വേർ സക്സസ്ഫുൾ ഓൺലി ഇൻ ദ ഫ്യൂ സ്റ്റേറ്റ്. ചില സ്റ്റേറ്റുകളിൽ മാത്രമേ എന്തായിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് സക്സസ്ഫുൾ, എസ്പെഷ്യലി ഇൻ കേരള ആൻഡ് തമിഴ്നാടു, ഇത് സദേൺ സ്റ്റേറ്റുകളിൽ മാത്രമേ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ലാൻഡ് റിഫോംസ് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നത് മൂലം ജനങ്ങളെല്ലാം പോവർട്ടി അനുഭവിക്കുന്ന രീതിയിലേക്ക് വരുന്നതിന് കാരണമായിട്ടുണ്ട്. ദെൻ അടുത്ത പോയിന്റ്, ദ സൈസബിൾ സെക്ഷൻ ഓഫ് ദ റൂറൽ പുവർ ഇൻ ഇന്ത്യ ആർ സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്. നമ്മുടെ ഇന്ത്യയിലെ എ സൈസബിൾ സെക്ഷൻ ഓഫ് ദി റൂറൽ പുവർ, നമ്മുടെ ഗ്രാമീണ മേഖലയിലെ പട്ടിണിയുള്ള അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ എവിടെയായിരുന്നു, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സാണ്. അവർ സ്മോൾ ആൻഡ് ഫാർമിന് മാർജിനൽ ഫാർമേഴ്സായിരുന്നു ആരുണ്ടായിരുന്നത്, റൂറൽ പുവറായിട്ടുള്ള ചില ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്ന ആൾക്കാർ. ദർ ലാൻഡ് ഈസ് നോട്ട് ഫെർട്ടൈൽ ആൻഡ് അവരുടെ ലാൻഡ് എങ്ങനെയായിരുന്നു, നോട്ട് ഫെർട്ടൈൽ, അവരുടെ ലാൻഡ് അത്ര ഫെർട്ടൈൽ ആയിരുന്നില്ല. ആൻഡ് ഈസ് ഡിപ്പെൻഡ് ഓൺ ഡ്രെയിൻ, അവർ എന്തിനാശ്രയിച്ചിട്ടാണ് പൊതുവെ ഉണ്ടായിരുന്നത്, മഴയെ ആശ്രയിച്ചിട്ടാണ് കൃഷി നടത്തിയിരുന്നത്. ദിസ് ലാൻഡ് ഹാസ് ബീൻ ഗെറ്റിംഗ് സ്മോളർ ആൻഡ് സ്മോളർ ഡ്യൂ ടു സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇപ്പോൾ ലാൻഡ് റിഫോംസ് നടപ്പിലാക്കിയോടുകൂടി ലാൻഡിനെ സബ് ഡിവിഷൻ ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞു, അതിനെ തുണ്ടം തുണ്ടം തുണ്ടമായിട്ട് മുറിച്ച് വീഴുകയും ഓരോ ആൾക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഒരു എന്താ മൾട്ടി ഫാമിങ്ങിന് പകരം, എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു ക്രോപ്പ് ഫാമിങ്ങിന് പകരം ഒരു സിംഗിൾ ഫാമിങ്ങിൻ്റെ രീതിയിലേക്കൊക്കെ മാറിയപ്പോൾ അഗ്രികൾച്ചർ ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ പിന്നോട്ടായി എന്നതിന് കാരണമായി. ദ ഇൻകം ഫ്രം ദീസ് സ്മോൾ പ്ലോട്ട് ആർ ഇൻസഫിഷ്യൻറ്റ് ടു ഏൺ കംഫർട്ടബിൾ ലിവിങ്. അപ്പോൾ ഈ ചെറിയ ലാൻഡിൽ നിന്ന് കൃഷി ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്താ ഇൻസഫിഷ്യൻ്റ് ആണ്, എന്തിനെ, ഫോർ കംഫർട്ടബിൾ ലിവിങ്ങിന് ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. ഇറ്റ്സ് റിസൾട്ട്, ഇത് എന്തിനേയും കൂടി കാരണമാക്കി, പോവർട്ടിക്ക് കാരണമാക്കി. സം പ്രോമിനൻറ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ദ പുവർ ലൈക്ക് മെമ്പേഴ്സ് ഓഫ് എസ് സി ആൻഡ് എസ് ടി ഡു നോട്ട് ഹാവ് സ്കിൽ ആൻഡ് കേപ്പബിലിറ്റി, സോ ദേ ആൾസോ റിമൈനിങ് ഇൻ ദ പുവർ. ഇപ്പോൾ പാവപ്പെട്ട എസ് സി ആൻഡ് എസ് ടി പെട്ട ആൾക്കാരൊക്കെ, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അവർക്ക് അവരുടെ ജീവിത സൗകര്യങ്ങളും അവർക്ക് കുറേ സ്കില്ലുകളൊക്കെ കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സ്കില്ല് കുറവാകുമ്പോൾ നല്ല ജോലി അവർക്ക് ലഭിക്കില്ല. അപ്പോൾ അവരൊക്കെ എന്താണ് പോവർട്ടി അനുഭവിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ദ പോവർട്ടി ഇൻ അർബൻ ഏരിയാസ് ഈസ് മെയിൻലി കോസ്ഡ് ബൈ മൈഗ്രേഷൻ. മൈഗ്രേഷൻ്റെ കാരണം കൊണ്ടാണ് അർബൻ ഏരിയാസിൽ എന്ത് ചെയ്തിട്ടുണ്ട് പോവർട്ടി വരാൻ കാരണമായിട്ടുള്ളത്.
the poor and unemployed migrate from റൂറൽ ഏരിയാസ് ടു അർബൻ ഏരിയ. നമ്മുടെ പാവപ്പെട്ടവരും അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടേക്കെന്ന് ഗ്രാമീണ മേഖലയിൽ നിന്ന് ടൗണുകളിലേക്ക് എന്താണ് മൈഗ്രേറ്റ് ചെയ്യുകയും ജോലി അന്വേഷിച്ചിട്ട് പോവുകയും ചെയ്യുന്നു. പക്ഷേ ആൾക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, ദേ ഓൺലി ഗെറ്റ് ദ പാർട്ട് ടൈം ജോബ്സ് ഓർ സീസണൽ ജോബ്സ് വിത്ത് ലോ ഇൻകം. വളരെ കുറഞ്ഞ സാലറിയിൽ അവർക്ക് സീസണൽ വേജോ അല്ലെങ്കിൽ ഒരു സാധാരണ ജോലിയൊക്കെ ലഭിക്കുമ്പോൾ അവരെ വീണ്ടും പട്ടിണിയിൽ വരുന്നതിന് പോവർട്ടി അനുഭവിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇനി പോവർട്ടിക്കുള്ള റീസൺസ്, നെക്സ്റ്റ് റീസൺസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോസസ് ഓഫ് പോവർട്ടിയെ നമ്മളിവിടെ കുറേ ഹെഡ്ലൈൻസിൽ പറയുന്നത്. നമുക്ക് ഒരേ പോയിന്റ് നോക്കാം. പോവർട്ടി ഇൻ ഇന്ത്യ റിസൾട്ട് ഫ്രം സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇന്നിക്വാലിറ്റീസ്, സോഷ്യൽ എക്സ്ക്ലൂഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻഡെപ്റ്റ്നെസ് ആൻഡ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. ദ മെയിൻ കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ ദ ഫോളോയിങ് പോയിന്റ്സ് ആർ ദ, അല്ലേ, ഇവിടെ താഴെ തന്നിരിക്കുന്ന പോയിന്റ്. അത് കൂടാതെ ഇപ്പോൾ നേരത്തെ ഞാൻ ഇപ്പോൾ ഇതിൽ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പോവർട്ടിക്കുള്ള കാരണങ്ങൾ, ഒന്നാമത്തത് ലോ ഇൻകം. ആ ലോ ഇൻകത്തിൻ്റെ എൽ എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യുക, ലോ ഇൻകം അല്ലേ. വളരെ കുറഞ്ഞ ഒരു ഇൻകം എന്തിനു വരുന്നു, പലപ്പോഴും കുറഞ്ഞ ഇൻകം വരുമ്പോൾ നമുക്ക് ഫുഡ് ക്രോപ്സുകൾ വാങ്ങിക്കാൻ കഴിയില്ല, നമ്മുടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ നമുക്ക് കഴിയില്ല, അപ്പോൾ നമുക്ക് പോവർട്ടിക്ക് അതിനൊരു കാരണമാകുന്നു. ദ ലാക്ക് ഓഫ് അസറ്റ്, ലാക്ക് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്തിൻ്റെ അപര്യാപ്തത, സ്വത്തില്ലാത്ത അവസ്ഥ. സ്വത്തില്ലാത്ത അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് വേറെ എന്തെങ്കിലും സാധനങ്ങളോ അങ്ങനെയൊക്കെ വാങ്ങിച്ചെടുക്കാൻ കഴിയില്ല, അപ്പോൾ നമുക്ക് എന്തിലേക്ക് വരുന്നു, നമ്മൾ പോവർട്ടി അനുഭവിക്കുന്നതിന് കാരണമാകുന്നു. ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്, അപ്പോൾ നമ്മളിവിടെ രണ്ട് എല്ലും യു എന്നുള്ള രീതിയിലുള്ള പോയിന്റുകൾ എഴുതിയിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമുക്കൊന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. ടു എൽ ആൻഡ് യു ആർ ദ പോയിന്റ്സ് റിലേറ്റഡ് ടു ദ കോസസ് ഓഫ് പോവർട്ടി. ദെൻ ദ നെക്സ്റ്റ് വൺ ഇന്നിക്വാലിറ്റി, ഇന്നിക്വാലിറ്റിയുടെ ഐ എന്നുള്ളതുണ്ട്. ഇന്നിക്വാലിറ്റി, ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ദർ ഈസ് ലാർജ് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റൂറൽ പുവർ ആൻഡ് നോൺ പുവർ. അപ്പോൾ ഇതൊക്കെ ഇന്നിക്വാലിറ്റി എന്തിനു കാരണമാകുന്നുണ്ട്, പോവർട്ടിക്ക് കാരണമാകുന്നുണ്ട്. സോഷ്യൽ ഇന്നിക്വാലിറ്റി കോസ് പോവർട്ടി, മെജോറിറ്റി ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ വർ എക്സ്ട്രീംലി പുവർ അല്ലേ. എസ് സി എസ് ടിയിൽപ്പെട്ട ധാരാളം ആൾക്കാർ ഇന്ത്യയിൽ പോവർട്ടി അനുഭവിക്കുന്നവരാണ്. ദെൻ വിമൺ വിയർ ദ ബ്രൗൺ ഓഫ് ദ പോവർട്ടി ഡ്യൂ ടു ദ ജെൻഡർ ഇന്നിക്വാലിറ്റി അല്ലേ. അതേപോലെ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകൾ നമ്മുടെ ജെൻഡർ ഇന്നിക്വാലിറ്റി അനുഭവിക്കുന്നതോടുകൂടി അവരുടെ പോവർട്ടിയുടെ വളരെ തീവ്രതമായിട്ട് അവരും അനുഭവിക്കുന്നുണ്ട്. ദെൻ ഐസൊലേഷൻ ആൻഡ് പവർലെസ്, ഐസൊലേഷൻ്റെ ഐ എന്നുള്ള ഐ ഇവിടെ ഡിനോട്ട് ചെയ്യുക. ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ്, ഐസൊലേഷൻസ് അല്ലെ, വീക്കർ സെക്ഷൻ. നമ്മുടെ സൊസൈറ്റിയിൽ വളരെ പിന്നോക്ക അവസ്ഥയിലുള്ള ആൾക്കാർ, സാമ്പത്തികപരമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ ലഭിക്കുന്ന ആൾക്കാർ, നിൽക്കുന്ന ആൾക്കാർക്ക് അവരൊരു ഒറ്റപ്പെട്ട അവസ്ഥയും അവർക്ക് മറ്റുള്ളവരോട് വാദിച്ച് നിൽക്കാൻ അല്ലെ, പവർലെസ്നെസ് എന്ന് പറഞ്ഞാൽ വാദിച്ച് അവരോട് നിൽക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പോൾ അതൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്, പോവർട്ടിക്ക് കാരണമാകുന്നുണ്ട്. ഈ എമംഗ് പുവർ ആർ ഐസൊലേറ്റഡ് ഫ്രം ദി മെയിൻ സ്ട്രീം ആൻഡ് ആർ വോയിസ്ലെസ് ആൻഡ് പവർലെസ്. ഇപ്പം നേരത്തെ പറഞ്ഞു, ചില സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഒറ്റപ്പെട്ട അവസ്ഥയും അതേപോലെ തന്നെ മറ്റുള്ളവരോട് പ്രതികരിക്കാനോ സംസാരിക്കാനോ കഴിവില്ലാത്ത ആൾക്കാരുമാണ്. ദ ഷെഡ്യൂൾഡ് ട്രൈബ് ആൻഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആർ ദ മെയിൻ എക്സാമ്പിൾ ഓഫ് ഐസൊലേഷൻ ആൻഡ് പവർലെസ്നെസ് എന്ന് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് വുളർണബിലിറ്റി എന്ന് പറയുന്ന ബി എന്നുള്ള ടേം ഉപയോഗിക്കാം. വുളർണബിലിറ്റി, ദ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ആർ എക്സ്പ്ലോയ്റ്റഡ് ബൈ ദ എംപ്ലോയർ ഡേണിങ് ദ മിനിമം പേ ദേ ഓഫൺ ലൂസ് ജോബ്സ്. ചില ആൾക്കാർക്ക് വളരെ കുറഞ്ഞ സാലറി കൊടുക്കും, ചിലരെ പിരിച്ചു വിട്ടിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ വുളർണബിലിറ്റി എന്ന് പറയുന്നതും എന്താണ് പോവർട്ടിക്ക് കാരണമാണ്. ദെൻ ലോ ഇൻകം ഗ്രൂപ്പ്, ലോ ഇൻകം ഗ്രോത്ത്. ലോ ഇൻകം ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്കോണമിയുടെ ലോ എക്കണോമിക് ഗ്രോത്ത് എന്തിനു കാരണമാകുന്നുണ്ട്, പോവർട്ടിക്ക് കാരണമാകുന്നുണ്ട്. പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്തിനു കാരണമാകുന്നുണ്ട്, പോവർട്ടിക്ക് കാരണമാകുന്നുണ്ട് അല്ലേ. പെർ ക്യാപിറ്റ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് ദ പീപ്പിൾ, ഒരു ഫാമിലിയിൽ രണ്ടാളുള്ളതും അഞ്ചാളും ഉണ്ടാകുമ്പോൾ അതിന് വ്യത്യാസമാണ്. അഞ്ചാൾക്ക് ചിലപ്പോൾ ഭക്ഷണ സാധനം കിട്ടിക്കൊള്ളണമെന്നില്ല, ഒന്ന് രണ്ടാളൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ചിലർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടിക്കൊള്ളും. അപ്പോൾ ഈ പെർ ക്യാപിറ്റ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ കാരണം, അതേപോലെ തന്നെ പോപ്പുലേഷൻ എക്സ്പ്ലോഷനൊക്കെ കാരണം പോവർട്ടിക്ക് ഇത് കാരണമാകുന്നുണ്ട്. ദെൻ ബാക്ക്വേർഡ്നെസ് ഓഫ് അഗ്രികൾച്ചർ അല്ലെ, അതിൻ്റെ ലോ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. അഗ്രികൾച്ചറിൻ്റെ പിന്നോക്കാവസ്ഥയും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ലോ ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റും എന്നിവ കാരണമായിട്ടുണ്ട് പോവർട്ടി ഇന്ത്യയിൽ വരുന്നതിന് കാരണമായിട്ടുണ്ട്. ദെൻ ഇൻഫ്ലേഷൻ,
ഇൻക്രീസ് ദ ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ആൻ എക്കോണമി. നമ്മുടെ രാജ്യത്തിൻ്റെ ജനറൽ പ്രൈസ് ലെവൽ വർദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഫ്ലേഷനും എന്തിനു കാരണമായിട്ടുണ്ട്? പോവർട്ടിക്ക് കാരണമായിട്ടുണ്ട്. ദ കോസസ് ഓഫ് പോവർട്ടി, ഇലൂബി ആൻഡ് പിലൂബി, ഇൻഫ്ലേഷൻ, ലോ ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ ലോ ഇൻകം, അൺസാറ്റിസ്ഫാക്ടറി എക്കണോമിക് ഗ്രോത്ത്, ദെൻ ബാക്ക്വേർഡ്നെസ് ഓഫ് അഗ്രികൾച്ചർ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, ഇന്നിക്വാലിറ്റീസ്, ലോ ഇൻകം, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്, വുളർണബിലിറ്റി. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോവർട്ടി അലിവിയേഷൻസ് പ്രോഗ്രാംസാണ്. അപ്പോൾ നമുക്കറിയാം, പണ്ട് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, പോവർട്ടി ഈസ് ദ മദർ ഓഫ് ഓൾ ദ ക്രൈംസ്. എല്ലാ ക്രൈംസിനും ഒരു ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പോവർട്ടിയാണ്, ദാരിദ്ര്യമാണ്. അല്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. പലർക്കും ഭക്ഷണവും താമസ സൗകര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട്, തീരെ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ തീരെ ഇല്ലാത്തവരെന്ത് ചെയ്യുന്നു? അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തും. അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ പലരും ചിലവരെന്ത് ചെയ്യുന്നു? ക്രൈംസിലേക്കൊക്കെ പോകുന്നു. അപ്പോൾ ഇതാണ് അരിസ്റ്റോട്ടിൽ ആണെന്ന് പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അപ്പോൾ ടോപ്പിക് പോവർട്ടി അലിവിയേഷൻസ് പ്രോഗ്രാം. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഏത് ടൈപ്പ് അപ്രോച്ചാണ് പോവർട്ടിയെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ നടപ്പിലാക്കിയത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫൈവ് ഇയർ പ്ലാൻ സ്റ്റേറ്റ് സോഷ്യൽ ജസ്റ്റിസ് ആസ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ദ ഗവൺമെൻറ്. അല്ലേ, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രൈമറി സ്ട്രാറ്റജി എന്താ? അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഫൈവ് ഇയർ പ്ലാൻസിലൊക്കെ സോഷ്യൽ ജസ്റ്റിസ്, നീതി ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഓഫ് ദ ഗവൺമെൻറ് ആണ് ഏതൊക്കെ പറയുന്നത്? നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് എന്ത് നടപ്പിലാക്കിയെന്നുള്ളത് നോക്കാം. ദ ഗവൺമെൻറ് അപ്രോച്ച് ടു പോവർട്ടി റിഡക്ഷൻ വാസ് ത്രീ ഡയമെൻഷൻ, മൂന്ന് രീതിയിലായിരുന്നു. ത്രീ ഡയമെൻഷൻ അപ്രോച്ചാണ് പോവർട്ടി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയത്. ദ ഫസ്റ്റ് അപ്രോച്ച് ഏതായിരുന്നു? ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചായിരുന്നു ഫസ്റ്റ് ഇന്ത്യ നടപ്പിലാക്കിയത്. ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചിന് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്ടേഷൻ ദാറ്റ് ദ ഇഫക്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ലീഡ് ടു ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം വുഡ് സ്പ്രെഡ് ടു പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അല്ലേ, നമ്മുടെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്ടേഷൻസ് ദാറ്റ്, നമ്മളിതെന്താ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചിൽ ഇന്ത്യ ഗവൺമെൻറ് എക്സ്പെക്ട് ചെയ്തത് എന്താ? ദ ഇഫക്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. ദ ഇഫക്റ്റ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്, നമ്മുടെ രാജ്യം നടപ്പിലാക്കുന്ന എക്കണോമിക് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചുകൾ എന്തിലേക്ക് നയിക്കുന്നു? ലീഡ് ടു ദ റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ഗ്രോത്ത് ഓഫ് ജി ഡി പി ആൻഡ് ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് അവർ കൺട്രി. അല്ലേ, എന്നിട്ട് അത് എവിടേക്ക് എത്തുന്നതാണ് പറഞ്ഞത്? ഇസ് സ്പ്രെഡ് ടു ദ പുവർ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി, നമ്മുടെ സൊസൈറ്റിയിലെ പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിലേക്ക് അത് എത്തിച്ചേരും. ഏത് അപ്രോച്ച്? ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഗ്രോത്ത് ഓറിയൻറ്റഡ് പ്രോഗ്രാംസ്, ആ പ്രോഗ്രാംസിലൂടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ കൂടുതലായിട്ട് വരുമാനം ഉണ്ടാവുകയും, അല്ലേ, റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ജി ഡി പിയിൽ വർധനം ഉണ്ടാവുകയും അതേപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ വർധനവും ഉണ്ടായിട്ട് അത് എവിടേക്ക് എത്തുന്നു? അതിൻ്റെ നല്ല കാര്യങ്ങൾ പാവപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു തിയറിയാണ്. ഈ തിയറി ആദ്യത്തെ രണ്ട് ഫൈവ് ഇയർ പ്ലാൻ, അല്ലേ, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാൻ, ഇന്ത്യ അഡോപ്റ്റഡ് ദിസ് ട്രിക്കിൾ ഡൗൺ തിയറി എന്നാണ് പറയുക. ട്രിക്കിൾ ഡൗൺ തിയറി. ഇപ്പോൾ ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് ആലോചിച്ച് നോക്കുക. ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പെക്ടേഷൻസ് ദാറ്റ് ദ ഇഫക്ട് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ലീഡ് ടു റാപ്പിഡ് ഇൻക്രീസ് ഇൻ ദ ജി ഡി പി ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം ദാറ്റ് വുഡ് സ്പ്രെഡ് ടു ദ പുവർ സെക്ഷൻസ് ഓർ പുവർ സെക്ഷൻസ് ഓഫ് അവർ സൊസൈറ്റി. നമ്മുടെ രാജ്യത്തെ പുവർ സെക്ഷൻ്റെ ഇടത്തേക്ക് ഈ ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ചിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മൂലം അല്ലെങ്കിൽ ജി ഡി പിയും അതേപോലെ തന്നെ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കും എന്നതാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രിക്കിൾ ഡൗൺ തിയറി എന്ന് പറയുന്നത്. ഈ ട്രിക്കിൾ ഡൗൺ തിയറിയോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു അപ്രോച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. എക്സ്പാൻഡിങ് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. ഏതൊക്കെയാണ്? എക്സ്പാൻഡിങ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. നമുക്ക് ട്രിക്കിൾ ഡൗൺ തിയറി ഫസ്റ്റ് ആദ്യത്തെ രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് രണ്ട് ഫൈവ് ഇയർ പ്ലാനിൽ നടപ്പിലാക്കിയെന്നുണ്ടെങ്കിൽ തേർഡ് ഫൈവ് ഇയർ പ്ലാൻ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രിക്കിൾ ഡൗൺ തിയറിയിലെ നെഗറ്റീവ്സ് മനസ്സിലാക്കുകയും ആ ട്രിക്കിൾ ഡൗൺ തിയറിക്ക് പകരം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കുകയും ചെയ്തു. അപ്പോൾ
Expanding the self-employment and wage employment programs are being considered as a major way of addressing the poverty. അപ്പോൾ നമ്മുടെ നമ്മുടെ സെൽഫ് എംപ്ലോയ്മെൻ്റ് വേജ് എംപ്ലോയ്മെൻ്റ് പ്രോഗ്രാം നൽകുന്നതോടുകൂടി ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു ജോലി സാധ്യത വരികയും അവർക്ക് അതിലൂടെ വരുമാനം ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പോവർട്ടി എന്ന് പറയുന്ന പ്രോബ്ലം പരിഹരിക്കാൻ കഴിയുന്നു എന്നതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സെക്കൻഡ് അപ്രോച്ച് അതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അപ്രോച്ച് ഗ്രോത്ത് ഓറിയൻറ്റഡ് അപ്രോച്ച്, സെക്കൻഡ് എന്തായിരുന്നു, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസ്. ദെൻ തേർഡ് വൺ, ടു പ്രൊവൈഡ് ദ മിനിമം ബേസിക് അമ്യൂണിറ്റീസ്, പ്രൊവൈഡ് മിനിമം ബേസിക് അമ്യൂണിറ്റീസ് ടു ദ പീപ്പിൾ. അല്ലെ, ജനങ്ങൾക്ക് എന്ത് ചെയ്യുക, മിനിമം ബേസിക് അമ്യൂണിറ്റീസ്. മിനിമം ബേസിക് അമ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അവർക്ക് താമസിക്കാനായിട്ടുള്ള, അവർക്ക് പോവർട്ടി എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചു, ഫുഡ് അല്ലെ, വാട്ടർ, ഷെൽട്ടർ എന്നിവ ലഭിക്കാത്തൊരവസ്ഥ. അപ്പോൾ ഈ ബേസിക് അമ്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കലാണ് മൂന്നാമത്തെ ഗവൺമെൻറ് മൂന്നാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. ദ എക്സ്പാൻഡിങ് ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ദ വേജ് എംപ്ലോയ്മെൻറ്റ്, ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, ഷെൽട്ടർ എന്ന് പറയുന്ന കാര്യം കൂടി എത്തിച്ചു കൊടുക്കുമ്പോൾ പോവർട്ടി ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും എന്നതാണ് ഇന്ത്യ ഗവൺമെൻറ് കണക്കൂട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള അടുത്ത ഏരിയയിലേക്ക് പോവാം. ദ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഫോർ പോവർട്ടി അലിവിയേഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് കാറ്റഗറിയിലെ, ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഓർ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ദ തേർഡ് വൺ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം എന്നുള്ള മൂന്ന് ഹെഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മൂന്ന് ഹെഡിലും വരുന്ന ഡിഫറെൻ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന, അതേപോലെ തന്നെ മഹാത്മാഗാന്ധിജി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എംപ്ലോയ്മെൻ്റ് പ്രോഗ്രാംസ്, അപ്പോൾ നിങ്ങൾക്ക് തന്നെ തൊഴിലുറപ്പ് പദ്ധതി, അപ്പോൾ ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതേപോലെ തന്നെ മിഡ് ഡേ മീൽസ്, എംപ്ലോയ്മെൻ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പ്രോഗ്രാംസിനെ കുറിച്ച് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, ഈ പോളിസിയുടെ പേര് പഠിക്കണം, അത് എന്നാണ് ലോഞ്ചിങ് ചെയ്ത ഡേറ്റ് പഠിക്കണം, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യം നോക്കണം. മൈനർ ചേഞ്ചസ് വേർ ബ്രോട്ട് ഇൻ IRDP അല്ലേ, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, IRDP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദാറ്റ് പ്രോഗ്രാം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ October 1980 നമ്മൾ എന്ത് ചെയ്തിട്ടുള്ള, ലോഞ്ച് ചെയ്തിട്ടുള്ള IRDP എന്ന് പറയുന്ന പ്രോഗ്രാമിനെ ചെറിയ ചേഞ്ച് വരുത്തിയതാണ് ഏതെന്ന് പറയണത്, സ്വർണ ജയന്തി രാമ സ്വരാസ്കാർ യോജന എന്ന് പറയുന്നത്. ദെൻ ആൻഡ് ദ റിവൈസ്ഡ് ഇറ്റ് ഈസ് കോൾഡ് സ്വർണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന. ഒറിജിനലി ഇറ്റ് ഈസ് നോൺ ആസ് IRDP. IRDP എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിനെ പിന്നെ അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് എന്തതുമായിട്ടുള്ളത്, സ്വർണ ജയന്തി രാമ സ്വരാസ്കാർ യോജന എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. ദിസ് പ്രോഗ്രാം അസിസ്റ്റഡ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് നോക്കാം. ദിസ് പ്രോഗ്രാം അസിസ്റ്റഡ് ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ, ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ ടു ഫൈൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. പോവർട്ടി ലൈനിന് താഴെയുള്ള ആൾക്കാർക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏത് പ്രോഗ്രാം ഉണ്ടായിരുന്നത്, IRDP. പേര് മാറ്റിയിട്ടുള്ള, വീണ്ടും ചേഞ്ച് വരുത്തിയിട്ടുള്ള സ്വർണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന, ഗ്രാമ എന്നാണ്, സ്വർണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന എന്ന് പറയുന്ന പ്രോഗ്രാംസ് നടപ്പിലാക്കിയത്. ദെൻ ദ അസിസ്റ്റൻസ് വാസ് ഗിവൺ ഇൻഡിവിജ്വൽ ആൻഡ് ഫാമിലീസ്. ഇത് എങ്ങനെയാണ് നൽകുന്നത്, ഇതിലുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം തുടങ്ങാനുള്ള സഹായം എന്ത് ചെയ്യുന്നുണ്ട്, അസിസ്റ്റൻസ് ഗിവൻ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്, ഇൻഡിവിജ്വൽസിനും അതേപോലെ തന്നെ ഫാമിലീസിനും നൽകുന്നുണ്ട്. സ്വർണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന ഇന്ത്യയിൽ ലീക്കേജസ് ആൻഡ് കറപ്ഷൻസിന് കാരണമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്വർണ ജയന്തി സ്വരാസ്കാർ യോജന അല്ലെങ്കിൽ ഗ്രാമ സ്വരാസ്കാർ യോജനയുടെ അതിൻ്റെ ഫോക്കസ് തന്നെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നൗ ദ ബെനിഫിഷ്യറീസ്, ഇന്നിപ്പോൾ ഇത്തരത്തിലുള്ള സഹായം ലഭിക്കുന്ന സ്വർണ ജയന്തി ഗ്രാമ സ്വരാസ്കാർ യോജന വഴി സഹായം ലഭിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ദേ ഫോം എൻകറേജ് ടു ഫോം ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെ, സ്വയം സഹായ സംഘങ്ങൾ എന്നുള്ളത് രൂപീകരിച്ചു. ഇനി ഇവയുടെ പ്രത്യേകത, ഇവിടെ തുടക്കത്തിൽ ഇനീഷ്യലി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എൻകറേജ് ടു സേവ് മണി, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എല്ലാവരെയും പണം സമ്പാദിക്കാനുള്ളൊരു എൻകറേജ് ചെയ്തു.
അതേപോലെ തന്നെ ആൻഡ് ലെൻറ്റ് എമംഗ് ദംസെൽസ് എന്നിട്ട് അവരുടെ ഇടയിൽ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാനൊക്കെ ഒരു ശ്രമം നടത്തി. ലേറ്റർ പിന്നീട് എന്ത് ചെയ്തു, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡഡ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ത്രൂ ദ ബാങ്ക്സ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എങ്ങനെയാണ് ഇന്ന് അസിസ്റ്റൻസ് നൽകുന്നത്, ത്രൂ ദ ബാങ്ക്സിലൂടെയാണ് അസിസ്റ്റൻസ് നൽകുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ക്യാൻ ഡിസൈഡ് ടു ഹൂം ദ ലോൺ ആർ ടു ബി ഗിവൺ. അപ്പോൾ അവർ തന്നെ കണ്ടെത്തുന്നു ആർക്കാണ് ആർക്കാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ളത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇയാൾക്ക് ഈ ബിസിനസ് നടത്താൻ അത്യാവശ്യമാണ്, അപ്പോൾ ആ ആൾക്ക് എന്ത് ചെയ്യുന്നു കണ്ടെത്തിയിട്ട് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളൊക്കെ വളർന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാം പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന. പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന ആരെ ബേസ് ചെയ്തിട്ടാണ്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവരെന്താണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് നോക്കാം. അണ്ടർ ദ പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്ഡ് പേഴ്സൺ ഫ്രം ലോ ഇൻകം ഫാമിലീസ് ആർ ഗിവൺ ടു ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അല്ലേ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള പുവർ ഫാമിലീസിലുള്ള ആൾക്കാർ, ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് നൽകലാണ് ഇതിലുള്ളത്, പ്രൈം മിനിസ്റ്റർ റോസ്കാർ യോജന എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഉള്ളത്. ദെൻ നെക്സ്റ്റ് പ്രോഗ്രാമായിട്ടുള്ളത് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നതുണ്ട്, ആർ ഇ ജി പി എന്ന് പറയുന്നത്, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ദിസ് പ്രോഗ്രാം എയിംസ് അറ്റ് ക്രിയേറ്റിംഗ് സെൽഫ് എംപ്ലോയ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമീണ മേഖലയിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ഈ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്നുള്ളതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ റൂറൽ ഏരിയാസിലും അതേപോലെ തന്നെ സ്മോൾ ടൗണുകളിലും, റൂറൽ ഏരിയാസിലും സ്മോൾ ടൗണുകളിലും എന്ത് ക്രിയേറ്റ് ചെയ്യുക, ദിസ് പ്രോഗ്രാം എയിം അറ്റ് ക്രിയേറ്റിംഗ് സെൽഫ് എംപ്ലോയ്ഡ് പ്രോഗ്രാം. അല്ലേ, സെൽഫ് എംപ്ലോയ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കുക. ദിസ് ബീങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. അല്ലേ, കെ വി ഐ സി എന്ന് പറയുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് അഡോപ്റ്റ് ചെയ്യുന്നത്. അൺഎംപ്ലോയ്ഡ് പേഴ്സൺസ് ആർ എലിജിബിൾ ടു ഗെറ്റ് ബാങ്ക് ലോൺ ടു സെറ്റപ്പ് ദ സ്മോൾ ഇൻഡസ്ട്രി. അപ്പോൾ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലേ, അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ബാങ്കിൽ നിന്ന് സ്മോൾ ഇൻഡസ്ട്രീസ് ഒക്കെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യലാണ് റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന എസ് ജി എസ് ആർ വൈ എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നോക്കാം. ദ എസ് ജി എസ് ആർ വൈ ഈസ് ബോത്ത് സെൽഫ് എംപ്ലോയ്ഡ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം എന്താണ്, രണ്ടും കൂടിയിട്ടുള്ളതാണ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും അതേപോലെ തന്നെ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമുമാണ്. ഇത് ആരെ ഫോക്കസ് ചെയ്താൽ നോക്കാം, ഇറ്റ് ഫോക്കസ് ഓൺ ദ അർബൻ ഏരിയാസാണ്. ഇപ്പം നേരത്തെ നമ്മളൊരു പോളിസി ഐഡൻറ്റിഫൈ ചെയ്തു, ഏതാണ്, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഈ റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം ലക്ഷ്യം വയ്ക്കുന്നത് ഏതാണ്, ഗ്രാമീണ മേഖലയിലാണ് അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണ്. എന്നാൽ സ്വർണ ജയന്തി ഷഹാരി റോസ്കാർ യോജന ഒബ്ജക്റ്റ് അതിൻ്റെ ലക്ഷ്യം വയ്ക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് അർബൻ ഏരിയാസിൽ ആണ്, അർബൻ ഏരിയാസിലാണ്. അടുത്തതാണ് നെഹ്റു റോസ്കാർ യോജന എൻ ആർ വൈ എന്ന് പറയുന്നത്. എൻ ആർ വൈ ഈസ് ദ അർബൻ കൗണ്ടർ പാർട്ട് ഓഫ് ജെ ആർ വൈ. ഇപ്പോൾ ജെ ആർ വൈ ഉണ്ട്, ജവഹർ റോസ്കാർ യോജന എന്ന് പറയുന്നതുണ്ട്. അത് ജവഹർ റോസ്കാർ യോജന എന്ന് പറയുന്നത്, ജവഹർ റോസ്കാർ യോജന ലക്ഷ്യം വയ്ക്കുന്നത് റൂറൽ ഏരിയാസിലാണ്. എന്നാൽ എൻ ആർ വൈ നെഹ്റു റോസ്കാർ യോജന ലക്ഷ്യം വയ്ക്കുന്നത് എവിടെയാണ്, അർബൻ കൗണ്ടർ പാർട്ടാണ്. അല്ലേ, ദ അർബൻ കൗണ്ടർ പാർട്ട് ഓഫ് ജെ ആർ വൈ ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ദ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഫോർ ദി അൺഎംപ്ലോയ്ഡ് ഇൻ അർബൻ ഏരിയാസ്. അല്ലെ, അർബൻ ഏരിയാസിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അർബൻ ഏരിയാസിലെ അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അവർക്ക് എംപ്ലോയ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അമിനിറ്റീസ് പ്രൊവൈഡ് ചെയ്യലാണ് നെഹ്റു റോസ്കാർ യോജന എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഇന്ന്
സെൽഫ് എംപ്ലോയ്മെന്റ് ആൻഡ് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് NREGP എന്ന് പറയുന്നത്, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണെന്ന്. ഇൻ 2005 ഇന്ത്യൻ പാർലമെന്റ് പാസ്ഡ് ദ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഗ്യാരണ്ടി പ്രോഗ്രാം. അപ്പോൾ നിങ്ങൾ ഈ ഇയർ പഠിക്കുക, 2005 NREGP നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പാസ്സാക്കിയത്. ദിസ് ആക്ട് ലീഡ് ടു എന്തിലേക്ക് വന്നു, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്തു. ഇറ്റ് ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ്. എന്താണ് ഇത് ലക്ഷ്യവെക്കുന്നത്? ഇറ്റ് ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ദോസ് ഹു ആർ റെഡി ടു വർക്ക്. ആരെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ വേജ് എംപ്ലോയ്മെന്റ് അവർ ഗ്യാരണ്ടി ചെയ്തു അല്ലേ. എങ്ങനെയാണ്? എംപ്ലോയ്മെന്റ് ഈസ് ഗ്യാരണ്ടീഡ് ഫോർ 100 ഡേയ്സ്. 100 ദിവസം, ഒരു വർഷത്തിൽ 100 ദിവസം അവർക്കൊരു മിനിമം വേജ് റേറ്റിൽ, മിനിമം വേജ് റേറ്റ്, മാക്സിമം വേജ് റേറ്റിലല്ല, ഒരു മിനിമം വേജ് റേറ്റിൽ എന്ത് ചെയ്യുന്നു, 100 ദിവസം, ഒരു വർഷത്തിൽ 100 ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് തൊഴിലുറപ്പ് പദ്ധതി, അതല്ലെങ്കിൽ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഹാസ് ബീൻ റീനേംഡ് ആസ്. ഇപ്പോൾ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് പേര് മാറ്റിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് പേര് മാറ്റിയിട്ടുണ്ട്. ഇന്ന് ഇൻ 2013 and 2014 5 crore ഹൗസ് ഹോൾഡ് ഗോട്ട് എംപ്ലോയ്മെന്റ്. ഏകദേശം 2013-14 ഡാറ്റ റിപ്പോർട്ട് പ്രകാരം 5 crore ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, 5 crore വീട്ടുകാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈ പ്രോഗ്രാം വഴി നൽകുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. കുറേ സ്ത്രീകളും അതേപോലെ ഒരു ചില ആണുങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ തൊഴിലുറപ്പ് പദ്ധതി മൂലം ജോലി ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇഫക്റ്റീവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് തൊഴിലുറപ്പിൻ്റെ ആൾക്കാർ രാവിലെ ഒരു വീടുകളിലേക്ക് പോകുന്നു, അവിടെ കൂട്ടം കൂടിയിരുന്നിട്ട് കുറേ നേരം വർത്തമാനമൊക്കെ പറയുന്നു, അവരുടെ വീട്ടു കാര്യങ്ങളൊക്കെ പറയുന്നു. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയ കാര്യങ്ങളും ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായ കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇവരവരുടെ ഒരു ജോബിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ള വേറെ ആണെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ ഇതിനൊരു ക്രിട്ടിക്കൽ ഇവാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ്. അടുത്ത പ്രോഗ്രാം നമുക്ക് നോക്കാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്തത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓർ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമാണ്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഈവൺ വിത്ത് എക്സ്പാൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പുവർ കുഡ് നോട്ട് മീറ്റ് ദ ബേസിക് മിനിമം റിക്വയർമെൻറ്റ്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ലഭിച്ചെങ്കിലും ഈ പലപ്പോഴും പാവപ്പെട്ട ആൾക്കാർക്ക് മിനിമം ബേസിക് റിക്വയർമെൻറ്റ്സ് ലഭിച്ചിരുന്നില്ല. ദെയർഫോർ ദ 5th plan onwards. അപ്പോൾ ഇത് മറക്കാതെ നോട്ട് ചെയ്യണം, 5th plan onwards. 5th പഞ്ചവത്സര പദ്ധതി തുടങ്ങിയ മൂലം 5th 5-year plan programs പ്രൊവൈഡ് ദ ബേസിക് മിനിമം നീഡ്സ് ടു വേർ ടേക്കൺ അപ്പ് അല്ലേ. ഈ 5th 5-year plan മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും ഒരു ബേസിക് മിനിമം നീഡ്സ് അവർക്ക് ലഭിക്കണം എന്നുള്ള രീതിയിൽ ഉള്ള പ്രോഗ്രാം അഡോപ്റ്റ് ചെയ്തു. ദ പുവർ ആർ ഗിവൺ അറ്റ്ലീസ്റ്റ് സെർട്ടൻ മിനിമം സ്റ്റാൻഡേർഡ്സ് ബൈ സോഷ്യൽ കൺസംപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസ് അല്ലേ. പാവപ്പെട്ട ആൾക്കാർക്ക് ഫുഡ് ഗ്രെയിൻസ് ലഭിക്കുന്ന, ഫുഡ് ഗ്രെയിൻസ് മാത്രമല്ല എഡ്യൂക്കേഷൻ, ഹെൽത്ത് ന്യൂട്രീഷൻ, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, ഹൗസിംഗ് ഫെസിലിറ്റി, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, ഇലക്ട്രിസിറ്റി ഫെസിലിറ്റി, ദെൻ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഈ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടു പ്രൊവൈഡ് ദ ഫുഡ് സെക്യൂരിറ്റി ദ ഫോളോയിങ് പ്രോഗ്രാംസ് ബീങ് ഇംപ്ലിമെൻറ്റഡ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് മെയിനായിട്ട് പറയുന്നത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാംസ് ആണ്. ആ ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമിനോട് ബേസ് ചെയ്തുകൊണ്ട്
അതുമാത്രമല്ല ഹെൽത്ത് മേഖല, എഡ്യൂക്കേഷൻ മേഖല, ഹൗസിംഗ് മേഖല, കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, ന്യൂട്രീഷൻ മേഖലയിലൊക്കെ ഓരോ പ്രോഗ്രാംസ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS സിസ്റ്റം എന്ന് പറയും. PDS സിസ്റ്റം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് റേഷൻ ഷോപ്പുകൾ, മാർജിൻ ഫ്രീ മാർക്കറ്റുകൾ, ഫെയർ ഫ്രീ മാർക്കറ്റുകളൊക്കെ ഇവിടെ ഉള്ളത്. അണ്ടർ PDS ഫുഡ് ഗ്രെയിൻ സിസ്റ്റം, അല്ലേ, PDS സിസ്റ്റം, ഫുഡ് ഗ്രെയിൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സബ്സിഡൈസ് റേറ്റ് ത്രൂ ദ റേഷൻ ഷോപ്പ്. ഫുഡ് ഗ്രെ PDS സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നു, സബ്സിഡി നിരക്കിൽ. അപ്പം നിങ്ങൾക്കറിയാം, ഒരു കിലോഗ്രാം അരിക്ക് അല്ലേ, റൈസിന് ഓപ്പൺ മാർക്കറ്റിൽ 40 rupees, 38 rupees ആണ്. എന്നാൽ നിങ്ങൾ റേഷൻ ഷോപ്പുകളിലോ അതൊക്കെ പോവുകയാണെങ്കിൽ 1 രൂപ, 2 രൂപ എന്നുള്ള രീതിയിലും മാക്സിമം 7 രൂപ, 8 രൂപ അല്ലെങ്കിൽ 10 രൂപ ഒക്കെ നിരക്കിൽ നിങ്ങൾക്ക് റേഷൻ ഷോപ്പുകളിൽ നിന്ന് അരി ലഭിക്കാറുണ്ട്. രണ്ടാമത്തത്, ഇപ്പോൾ ഫസ്റ്റ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. സെക്കൻഡ് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം, ICDS എന്ന് പറയും. നിങ്ങൾ അംഗനവാടി, ബാലവാടി എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അവിടെ നിന്ന് നിങ്ങൾക്ക് അമൃതം പൊടി എന്നുള്ള ഒരു കാര്യം ലഭിക്കും. ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമായിട്ട് ICDS ഉണ്ട്. അണ്ടർ ICDS മദേഴ്സ് ആൻഡ് ചിൽഡ്രൻ ബിലോ 6 ആർ ഗിവൺ ഫുഡ് അസിസ്റ്റൻസ് അല്ലേ. അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അമൃതം പൊടി ലഭിക്കാറുണ്ട്. അപ്പോൾ ആ അമൃതം പൊടി ലഭിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ICDS വഴിയാണ്. ഇത് പ്രധാനമായിട്ടും ബാലവാടി, അംഗനവാടിയിലൂടെയാണ് കൂടുതലായിട്ട് കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യുന്നത്. അടുത്തതാണ് മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ വെളിയങ്കോടുള്ള സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ എനിക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഉച്ചയ്ക്ക് ഭക്ഷണം എന്ന് പറയുന്ന കാര്യം ഏത് സെക്യൂരിറ്റി, നമ്മൾ പറയുന്ന ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമായിട്ട് വന്നിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. മിഡ് ഡേ മീൽസ് അറ്റ് സ്കൂൾസ് അല്ലേ, അണ്ടർ മിഡ് ഡേ മീൽസ് സ്കീം ചിൽഡ്രൻ ആർ ഗിവൺ ഫ്രീ കുക്ക്ഡ് മീൽസ് ഇൻ സ്കൂൾ അല്ലേ. പാചകം ചെയ്ത ഭക്ഷണം സ്കൂളുകൾ വഴി വിതരണം ചെയ്തിരുന്നു. ദെൻ ഫോർത്ത് പ്രോഗ്രാം അന്നപൂർണ സ്കീം എന്ന് പറയുന്നത്. അന്നപൂർണ സ്കീം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ആരെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നോക്കാം. ദി സ്കീം കവേഴ്സ് പുവർ സീനിയർ സിറ്റിസൺ അല്ലേ. പുവർ സീനിയർ സിറ്റിസൺ നോട്ട് ഗെറ്റിംഗ് ഓൾഡ് ഏജ് പെൻഷൻ. അപ്പോൾ നോക്കാം ഒന്നുകൂടി, ദി സ്കീം കവേഴ്സ് പുവർ സീനിയർ സിറ്റിസൺ നോട്ട് ഗെറ്റിംഗ് ഓൾഡ് ഏജ് പെൻഷൻ. ഓൾഡ് ഏജ് പെൻഷനിൽ കിട്ടാത്ത സീനിയർ സിറ്റിസണായിട്ടുള്ള ആൾക്കാർക്ക് ഫുഡ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അന്നപൂർണ സ്കീം എന്ന് പറയുന്നത്. പുവർ സീനിയർ സിറ്റിസൺ ആർ ഗിവൺ 10 kilograms, എത്രയാണ് അവർക്ക് ലഭിക്കുന്നത്, 10 kilograms ഫുഡ് ഗ്രെയിൻസ്, അരിയോ ഗോതമ്പോ ആയിട്ടുള്ള അവർക്ക് ഫ്രീ കോസ്, യാതൊരു ചിലവില്ലാതെ ഫ്രീ ആയിട്ട് 10 kilograms അരിയും അതേപോലെ ഗോതമ്പൊക്കെ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് അന്നപൂർണ സ്കീം എന്ന് പറയുന്നത്. ദെൻ അടുത്ത പ്രോഗ്രാമാണ് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്. AAY അന്ത്യോദയ അന്നയോജന ടാർഗറ്റ് വെരി പുവർ ഫാമിലീസ്, വളരെ വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്നത്. ഫുഡ് ഗ്രെയിൻസ് ആർ ഗിവൺ അറ്റ് എ ഹൈലി സബ്സിഡൈസ് റേറ്റ് അണ്ടർ ദി സ്കീം. അപ്പോൾ അന്ത്യോദയ അന്നയോജന സ്കീമിൽ AAY എന്നുള്ളത് നോർത്ത് വയ്ക്കുക. ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഈ ഷോർട്ട് ഫോമിനെ ഇലാബറേറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇലാബറേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. AAY ടാർജറ്റ് വെരി പുവർ ഫാമിലീസ്, ഫുഡ് ഗ്രെയിൻസ് ആർ ഗിവൺ അറ്റ് ഹൈലി സബ്സിഡൈസ് റേറ്റ് അണ്ടർ ദി സ്കീം. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാര്യം നിങ്ങൾക്ക് അന്ത്യോദയ അന്യോജനയുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുണ്ടാവും. അടുത്തതാണ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. തേർഡ് അപ്രോച്ചാണ് അല്ലെങ്കിൽ തേർഡ് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്ട് ഫോർ ദോസ് ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ആർ ഗിവൺ ബിലോ അല്ലേ. സോഷ്യൽ സെക്യൂരിറ്റി പ്രോജക്ട് ആർ ദോസ് ഇൻ ദ ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റ് സെക്ടർ ആർ ഗിവൺ ബിലോ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
അതിലെ ചില പ്രോഗ്രാംസുകളെ കുറിച്ച് ഇവിടെ പറയാം. ആം ആദ്മി ഭീമാ യോജന എന്ന് പറയുന്നു. ആം ആദ്മി ഭീമ, ആം ആദ്മി എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം തന്നെ ആലോചിക്കാം. ഇറ്റ് ഗിവ്സ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ. എന്താ നൽകുന്നത്? ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ടു ദ വർക്ക്മൻ എംപ്ലോയ്ഡ് ഇൻ ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സാലറി ലഭിക്കുന്നവരും അല്ലെങ്കിൽ ഗവൺമെൻറ് മേഖലയിലൊക്കെ ജോലിയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോർമൽ സെക്ടറിലുള്ള ആൾക്കാർ. ഇപ്പോൾ ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സാലറി ലഭിക്കും. അത്തരത്തിലുള്ളതാണ് ഫോർമൽ സെക്ടർ. എന്നാൽ ഇൻഫോർമൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ കൂലിപ്പണിക്ക് പോകുന്നവർ, സാധാരണ നാട്ടിൻ പുറത്തെ ജോലിക്കൊക്കെ പോകുന്നവരാണ്. അപ്പോൾ ഈ സാധാരണ ജോലിക്ക് പോകുന്നവർക്ക് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമാണ് ആം ആദ്മി ഭീമാ യോജന എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇപ്പോൾ ഇതിലെന്താണ് നോക്കാം. ഇറ്റ് ഗിവ്സ് 7500 ടു ഈച്ച് മെമ്പേഴ്സ് ഏജ്ഡ് 65 ആൻഡ് എബോവ് ബിലോങ്ങിങ് ടു ബി പി എൽ ഫാമിലി. ഇറ്റ് ഗിവ്സ് 7500 ടു ഈച്ച് മെമ്പേഴ്സ് ഏജ്ഡ് അറ്റ് 65 ആൻഡ് എബോവ് ബിലോങ്ങിങ് ടു ബി പി എൽ ഫാമിലി. ബി പി എൽ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ 65 മുകളിലുള്ള ആൾക്കാർക്ക് ഓൾഡ് ഏജ് പെൻഷൻ നൽകുന്ന ഒരു സ്കീമാണ്. ദിസ് പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ 2007. 2007 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അണ്ടർ ദി മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. അല്ലേ, ആരുടെ കീഴിലാണ്? അണ്ടർ ദ മിനിസ്റ്ററി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ എന്ന് പറയുന്ന സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസ് അവിടെ നമ്മുടെ ഇന്ത്യയിൽ പാവപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ 65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇത് നൽകിക്കൊണ്ടിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന എന്ന് പറയുന്നുണ്ട്. ദിസ് പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു മെമ്പേഴ്സ് ഓഫ് ബി പി എൽ സെക്ടർ. അല്ലെ, ബി പി എൽ സെക്ടറിലുള്ള ആൾക്കാർ, ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന എന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2008. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം. നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ്. 2008 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം ഹെൽത്ത് ഇൻഷുറൻസ് ആർക്ക് നൽകുക? ബി പി എൽ ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. ദെൻ അടൽ പെൻഷൻ യോജന എന്ന് പറയുന്ന അടുത്ത പ്രോഗ്രാമുണ്ട്. അടൽ പെൻഷൻ യോജന, നമുക്ക് എന്താണ് അടൽ പെൻഷൻ യോജന എന്നുള്ളത് നോക്കാം. ദ പ്രോഗ്രാം വാസ് ഇൻറ്റൻഡ് ടു പ്രൊവൈഡ് പെൻഷൻ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ ഫോർ ഏജ്ഡ് ഗ്രൂപ്പ് 18 to 40. അല്ലേ, 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ഒരു ധനസഹായം പ്രൊവൈഡ് ചെയ്യുന്ന, ഒരു പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റമാണ് അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ദ പ്രോഗ്രാം വാസ് ഇൻറ്റൻഡ് ടു പ്രൊവൈഡ് പെൻഷൻ ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. അൺഓർഗനൈസ്ഡ് സെക്ടറാണ്, ഇൻഫോർമൽ സെക്ടറാണ്. ഫോർ ദ ഏജ് ഗ്രൂപ്പ് 18 to 40. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നൽകുന്ന ഒരു അൺഎംപ്ലോയ്മെൻ്റ് പെൻഷൻസാണ് എന്തെന്ന് പറഞ്ഞത്, അടൽ പെൻഷൻ യോജന എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ജനശ്രീ ഭീമാ യോജന എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ദിസ് ഈസ് ആൻ ഇൻഷുറൻസ് പ്രോഗ്രാം പ്രൊവൈഡിങ് ഇൻഷുറൻസ് കവർ ഫോർ ബി പി എൽ ഫാമിലി. ഇപ്പോൾ ബി പി എൽ ഫാമിലിക്ക് ഇൻഷുറൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ജനശ്രീ ഭീമാ യോജന എന്ന് പറയുന്നത്. ദെൻ അടുത്ത പ്രോഗ്രാം നോക്കാം, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. നിങ്ങളുടെ പലരുടെ പേരൻസൊക്കെ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ ഇൻഷുറൻസ് സ്കീമിനെ വളരെ റേറ്റ് കുറവാണ്. നോക്കാം, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ഭീമാ യോജന. ദിസ് ഈസ് എ ലൈഫ് ഇൻഷുറൻസ് പ്രോഗ്രാം വിത്ത് എ വെരി ലോ കോസ്റ്റ്. അല്ലേ, വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് പ്രോഗ്രാം, പ്രീമിയം പ്രോഗ്രാമാണിത്. ഇതിനെന്താണ്, എത്രയാണ് ലൈഫ് കവർ? 200,000 ലൈഫ് കവർ ചെയ്യുന്നു. എത്ര കൊടുത്തിട്ട്? ദ സ്കീം അറ്റ് ദ പ്രീമിയം ഓഫ് ഓൺലി 330 ഇയർ. ഒരു വർഷം 330 രൂപ പ്രീമിയമായിട്ട് അടച്ചിട്ട് 200,000 ലൈഫ് കവർ ചെയ്യാം. അതേപോലെ തന്നെ ദ പേഴ്സൺ വിത്ത് ബാങ്ക് അക്കൗണ്ട് ദ ഏജ് ഗ്രൂപ്പ് 18 to 50. 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ബാങ്ക് അക്കൗണ്ടുള്ള ഏതൊരു പേഴ്സണെയും എന്ത് ചെയ്യാം, ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാം. അടുത്തതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്.
നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം. ദ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം ഗിവൺ പെൻഷൻ എൽഡർലി പുവർ അല്ലേ, മുതിർന്ന പാവപ്പെട്ട ആൾക്കാർക്ക്. ഹൂ ഡിഡ് നോട്ട് ഹാവ് എനി വൺ ടു ലുക്ക് ആഫ്റ്റർ ദ, ആരെയും അവരെ നോക്കാൻ ആരുമില്ലാത്ത പാവപ്പെട്ടവരിൽ അല്ലേ, എൽഡർ മുതിർന്ന പാവപ്പെട്ടവർക്ക് അവരെ നോക്കാൻ ആരുമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. വിഡോ ആൻഡ് പുവർ വിമൺ ആർ ആൾസോ കവേർഡ് ബൈ ദിസ് സ്കീം. അപ്പോൾ ഇതിൽ ഭർത്താവ് മരിച്ചവരും അതേപോലെ തന്നെ പാവപ്പെട്ട സ്ത്രീകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രോഗ്രാമിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസിൻ്റെ ഒരു ക്രിട്ടിക്കൽ അസസ്മെൻ്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പോവർട്ടി എലിവേഷൻ പ്രോഗ്രസ് ഫ്രം സം ഡെഫിഷ്യൻസി അല്ലേ, ചില അതിൽ നെഗറ്റീവുകളുണ്ട്, എന്താണെന്ന് നോക്കാം. റിസോഴ്സ് അലോക്കേറ്റഡ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് ആർ നോട്ട് സഫിഷ്യൻറ്റ്. നമ്മൾ പോവർട്ടി എലിവേഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാംസ് ആണെന്നുള്ളത്, സെൽഫ് എംപ്ലോയ്മെൻ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. അപ്പോൾ ഇതിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചത് എന്താണ്, വളരെ കുറവാണ്. റിസോഴ്സ് ആർ അലോക്കേറ്റഡ് ഇൻ വേരിയസ് പ്രോഗ്രാംസ് ആർ ഇൻസഫിഷ്യൻറ്റ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ പോവർട്ടി ഇസ് സോ ലാർജ് ആൻഡ് സബ്സ്റ്റാൻഷ്യലി മോർ റിസോഴ്സ് ആർ റിക്വയർഡ്. അപ്പോൾ പോവർട്ടി വളരെ കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ റിസോഴ്സസ് ഇതിന് ആവശ്യമായിട്ട് വരുന്നു. ദ നെക്സ്റ്റ് വൺ, ദ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓർ ബ്യൂറോക്രസി ആർ ഇൻസഫിഷ്യൻറ്റ് ആൻഡ് കറപ്റ്റ്. ഇപ്പോൾ ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ആരാണ്, ബ്യൂറോക്രാറ്റുകളാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. അവർ ഇതിൽ അഴിമതി നടത്തുകയും അവർ ഫണ്ടൊക്കെ കൊള്ളയടിക്കുകയും ചെയ്യുമ്പോൾ ഇത് കൃത്യമായിട്ട് ഉദ്ദേശിച്ച ആൾക്കാർക്ക് ലഭിക്കുന്നില്ല. അടുത്തത്, പ്രോഗ്രാംസ് ആർ ഫ്രോഡ് വിത്ത് ലീക്കേജ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ലീക്കേജസ് സംഭവിക്കുന്നുണ്ട്. ലീക്കേജസ് സംഭവിക്കുന്നു എന്നുദ്ദേശിച്ചത്, ഇതിന് പൈസ പലരും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാർ ഇത് പലപ്പോഴും കൊള്ളയടിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസ് ആർ ഫ്രോഡ് വിത്ത് ലീക്കേജ്. രാജീവ് ഗാന്ധി വൺസ് റിമാർക്ക്ഡ് ഇൻ ദ പാർലമെൻറ്റ് ദാറ്റ് വെൻ ദ ഗവൺമെൻറ് സ്പെൻഡ് 7100 ഓൺലി 8 അല്ലേ, നമ്മുടെ ഗവൺമെൻറ് 7100 രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലി 8 റീച്ചസ് അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി. എന്നാൽ അത് എത്തുന്നത് എത്ര പേർക്കേ ഉള്ളൂ, ഒരു 8 ആൾക്കാർക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പണം എത്തുന്നുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. ദിസ് കൈൻഡ് ഓഫ് ലീക്കേജ് മേക്ക് ദ പ്രോഗ്രാം വെരി ഇന്നെഫിഷ്യൻറ്റ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രോഗ്രാമിൽ ഗവൺമെൻറ് പൈസ മുടക്കുന്നുണ്ടെങ്കിലും ഇതിൽ പല ലീക്കേജസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എഫിഷ്യൻ്റായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. ദെൻ ബെനിഫിറ്റ് ഓഫ് സം പ്രോഗ്രാംസ് ഹാസ് ബീൻ അപ്രോപ്രിയേറ്റഡ് ബൈ നോൺ പുവർ. ഇത്തരത്തിൽ നമ്മൾ പല പ്രോഗ്രാംസ് നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിലും ഇതൊക്കെ നേടിയെടുക്കാനായിട്ട് പാവപ്പെട്ടവർ മാത്രമല്ല നോൺ പുവർ ആയിട്ടുള്ള ആൾക്കാരും ശ്രമിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ദെൻ അടുത്തത് കൺക്ലൂഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയേണ്ടത്, ദ കണ്ടിന്യൂസ് റിഡക്ഷൻ ഫോർ പോവർട്ടി ഇന്ത്യൻ എക്കോണമി ഷുഡ് അച്ചീവ് സസ്റ്റൈനബിൾ ഹൈ ഗ്രോത്ത് റേറ്റ് അല്ലേ. നമുക്ക് സസ്റ്റൈനബിൾ ഹൈ ഗ്രോത്ത് റേറ്റ് നേടേണ്ടതുണ്ട്. ദ ഗ്രോത്ത് ഷുഡ് ബി ഇൻക്ലൂസീവ്, അത് ഓരോ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആണ് വേണ്ടത്. ദ പുവർ പീപ്പിൾ ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് ബെനിഫിറ്റഡ് ഫ്രം അല്ലേ, എല്ലാ അല്ലെ പുവർ പീപ്പിളിന് ഇതിൻ്റെ ഗ്രോത്ത് അവർക്ക് അതിൻ്റെ നല്ലത് കിട്ടണം വേണം, അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് എത്തിച്ചേരുകയും വേണം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊഫഷൻ ബേസിക് കമ്മ്യൂണിറ്റീസ് ഷുഡ് കണ്ടിന്യൂ അല്ലേ. നമുക്ക് ഇതുവരെ നമ്മൾ നടത്തിയിരുന്ന പ്രോഗ്രാമായിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്കിലേക്ക് എത്തേണ്ടതുണ്ട്. ദ പ്രോഗ്രാം ഷുഡ് ബി ഇംപ്ലിമെൻറ്റഡ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് ദ വേസ്റ്റ് ആൻഡ് ലീക്കേജസ്. നമ്മൾ ഓരോ പ്രോഗ്രാമിനെയും നടപ്പിലാക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അതിൽ വേസ്റ്റേജും അതേപോലെ ലീക്കേജസും സംഭവിക്കാതെ നോക്കണം. ദ കണ്ടിന്യൂഷൻ അല്ലേ, കണ്ടിന്യൂഷൻ ഓഫ് ഹൈ ഗ്രോത്ത് റേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓൺലി ഗ്രോത്ത് ക്യാൻ ജനറേറ്റ് റിക്വയർഡ് റിസോഴ്സസ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എക്കോണമിയിലെ ഇനിയും ഗ്രോത്തും ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാംസും ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം സെൽഫ് എംപ്ലോയ്മെൻറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസൊക്കെ നടപ്പിലാക്കി നമ്മുടെ രാജ്യത്തിന് പോവർട്ടി എന്ന് പറയുന്നൊരു
പ്രോബ്ലം. അതോടൊപ്പം തന്നെ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന മറ്റൊരു ചലഞ്ച്. അപ്പോൾ ദ കറണ്ട് ചലഞ്ചസ് ഫേസിങ് ദ എക്കോണമി എന്ന് തന്നെ പറയുകയാണെങ്കിൽ പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും ഇന്നിക്വാലിറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ നമുക്കും തോന്നേണ്ടത്. അതേപോലെ തന്നെ ഗവൺമെൻറ്റും പ്രധാനമായിട്ട് നടപ്പിലാക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.